മികച്ച ആസ്വാദനത്തിനായി ഇയർഫോണുകൾ ഉപയോഗിക്കുക. എല്ലാ കൂട്ടുകാർക്കും കോഫി ടൈം മലയാളത്തിലേക്ക് വീണ്ടും സ്വാഗതം. കൂട്ടുകാർ കാത്തുകാത്തിരിക്കുന്ന ക്രൈം ത്രില്ലർ നോവൽ ബ്ലീഡിംഗ് ഡോളേഴ്സിന്റെ രണ്ടാം ഭാഗം. ഇവിടെ നിന്ന് ഒളിച്ചോടി പോകണമെന്ന് നിനക്ക് തോന്നാൻ കാരണം ഇതിനേക്കാൾ ഭേദമായ മറ്റൊരു ജീവിതത്തിനു വേണ്ടി. അവിടെ ഒരു നീണ്ട മൂകത പരന്നു. അപ്പോൾ രണ്ട് നായ്ക്കൾ പരസ്പരം മുരുളുന്നത് ഞങ്ങൾ കേട്ടു. ആ ശബ്ദം എന്റെ രക്തത്തെ തണുപ്പിച്ചു. ആ നായ്ക്കൾ, ബോയ്ഡ് പിറുപിറുത്തു. ഒരു തവണ ആഹാരത്തിൽ മുഴുകിക്കഴിഞ്ഞാൽ പിന്നെ അവ നമ്മെ ശ്രദ്ധിക്കില്ല, ഞാൻ പറഞ്ഞു. അത് നിന്റെ വിശ്വാസം മാത്രമാണ്, ബോയ്ഡ് പറഞ്ഞപ്പോൾ അതിലടങ്ങിയിരിക്കുന്ന ഭീകരതയെക്കുറിച്ചോർത്ത് ഞാൻ നടുങ്ങിപ്പോയി. ബോയ്ഡിനെ പോലുള്ള ഒരു കാട്ടുകുരങ്ങ് പോലും ആ നായ്ക്കളെ കണ്ടാൽ പേടിക്കുന്നു. നീണ്ട 40 നിമിഷങ്ങൾ ഇഴഞ്ഞുപോയി. ബങ്ക് ഹൗസിനകത്ത് ഒരു നേർത്ത പ്രഭാതകിരണം കണ്ടപ്പോൾ ശ്രമം ആരംഭിക്കുന്നതിന് ചില നിമിഷങ്ങൾ കൂടി മാത്രമേ അവശേഷിക്കുന്നുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി. ഹൃദയം അതിവേഗം ഇടിച്ചു. കൈകളിൽ വിയർപ്പ് പൊടിഞ്ഞു തുടങ്ങി. പുറത്ത് നായ്ക്കളുടെ മുരൾച്ച കേൾക്കാമായിരുന്നു. ജയിൽപ്പുള്ളികളെ ബന്ധിച്ച ചങ്ങലകൾ ഇളകുകയും ഓരോരുത്തർ ഉണർന്ന് പരസ്പരം ശകാരിച്ചു തുടങ്ങുകയും ചെയ്തു. താഴേക്ക് കുനിഞ്ഞു നോക്കിയപ്പോൾ ബോയ്ഡിന്റെ മുഖം കണ്ടു. നീ പോകാൻ തന്നെ തീരുമാനിച്ചോ? തമാശ പറയുകയല്ലോ. അല്ല, ഞാനത് തീരുമാനിച്ചു കഴിഞ്ഞു, ഞാൻ പറഞ്ഞു. മുരണ്ടുകൊണ്ട് നടന്നു തുടങ്ങിയിരുന്ന നായ്ക്കൾ പെട്ടെന്ന് ഉറക്കെ കുരച്ചു തുടങ്ങി. ബൈഫ്ലീറ്റ് കുടിലിൽ നിന്നും അടുക്കളയിലേക്ക് പോയതായി അതിൽ നിന്നും ഞാൻ അനുമാനിച്ചു. കതക് തുറക്കുന്ന ശ്രമത്തിലേർപ്പെടുമ്പോൾ നമ്മുടെ കൂട്ടർ ബഹളം കൂട്ടാതിരിക്കാൻ ശ്രദ്ധിക്കുക, ഞാൻ ബോയ്ഡിനോട് പറഞ്ഞു. അക്കാര്യം ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞ് അയാൾ തന്റെ പെരിങ്കാൽ തറയിൽ വെച്ച് നേരെയിരുന്നു. ഞാൻ താഴേക്കിറങ്ങി കതകിനടുത്തേക്ക് നീങ്ങി. അപ്പോൾ എലിയുടെ മുഖം പോലെ കൂർത്ത മുഖമുള്ള ഒരു കഷണ്ടിക്കാരൻ പെട്ടെന്ന് എഴുന്നേറ്റിരുന്നു. ഹേയ്, താനെന്താണ് ഈ കാണിക്കുന്നത്? അയാൾ ചോദിച്ചു. ബോയ്ഡ് എഴുന്നേറ്റ് നിന്ന് ആ മനുഷ്യനെ സമീപിച്ച് അയാളുടെ മുഖത്ത് ഓങ്ങിയടിച്ചു. അടിയേറ്റ മനുഷ്യൻ പിന്നോക്കം മറിഞ്ഞു വീണു. അയാളുടെ മൂക്കിൽ നിന്നും രക്തമൊഴുകി. ബങ്ക് ഹൗസിന്റെ നടുവിൽ അരക്കെട്ടിൽ കൈകളൂനി ബോയ്ഡ് ചുറ്റും നോക്കി. ഇനിയും ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? അയാൾ അലറി. ആരും ഇളകിയില്ല. എല്ലാവരും എഴുന്നേറ്റിരുന്ന് എന്നെ തന്നെ തുറച്ചു നോക്കുകയായിരുന്നു. പൂട്ടു തുറക്കാൻ ഞാൻ പ്രതീക്ഷിച്ചതിലേറെ എളുപ്പമായിരുന്നു. കതക് തുറന്നു കഴിഞ്ഞപ്പോൾ ബൈഫ്ലീറ്റ് നായ്ക്കളെ ശകാരിക്കുന്നത് ഞാൻ കേട്ടു. നമുക്ക് പോകാം. എന്റെ ശബ്ദം അല്പം ഉറക്കിയായി പോയോ എന്നെനിക്കൊരു സംശയം തോന്നി. അതോർത്തപ്പോൾ എന്റെ നട്ടലിൽ രക്തം തണുത്തുറഞ്ഞതുപോലെയായി. അതിസൂക്ഷ്മതയോടെ കാലത്തെ ഇളം തണുപ്പിൽ ഞാൻ ഇറങ്ങി നടന്നു. നായ്ക്കളെ അടയ്ക്കുന്ന കൂട് എന്റെ വലതുവശം ഏകദേശം 50 വാര അകലെയായിരുന്നു. ബൈഫ്ലീറ്റ് എനിക്ക് പുറം തിരിഞ്ഞുകൊണ്ട് നായ്ക്കൾക്ക് മാംസം കൊടുക്കുകയായിരുന്നു. മുരൾച്ചയോടെ അവയെല്ലാം ഒന്നിനൊന്ന് മത്സരിച്ചുകൊണ്ട് മാംസം ഭക്ഷിക്കാൻ മുമ്പോട്ട് ചാടി. ബോയ്ഡ് എന്നോടൊപ്പം എത്തി. അയാളും നായ്ക്കളുടെ കൂട്ടിലേക്ക് നോക്കി. വരൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഓടാനാരംഭിച്ചു. അകലെയുള്ള നദി ലക്ഷ്യം വെച്ച് ഞാൻ ഓടിക്കൊണ്ടിരിക്കെ എന്റെ വേഗത കുറഞ്ഞു പോവുകയാണെന്നും ഞാൻ നഗ്നനായി പരിഭ്രാന്തനായി ഓടുകയാണെന്നുമുള്ള ചിന്ത എന്നിൽ കടന്നുകൂടി. എന്നോടൊപ്പം എത്താൻ തിരക്ക് കൂട്ടിയോടുന്ന ബോയ്ഡിന്റെ കാലടി ശബ്ദം എനിക്ക് കേൾക്കാമായിരുന്നു. എന്റെ അത്രയും വേഗതയിലോടാൻ അയാൾക്ക് കഴിഞ്ഞിരുന്നില്ല. ഞാൻ എന്റെ സർവശക്തി ഉപയോഗിച്ച് ഓടുകയായിരുന്നു. അത്രയും വേഗതയിൽ ഞാൻ അതേവരെ ഒരിക്കലും ഓടിയിരുന്നില്ല. ഒടുവിൽ നദി എന്റെ കാഴ്ചയിൽപ്പെട്ടു. അപ്പോൾ ഞാനൊരു വെടിശബ്ദം കേട്ടു. അല്പം വേഗത കുറച്ച് ഞാൻ പിന്തിരിഞ്ഞു നോക്കി. നായ്ക്കളുടെ കൂട്ടിൽ നിന്നും പുറത്തേക്കിറങ്ങി 45 തോക്ക് നീട്ടിപ്പിടിച്ചുകൊണ്ട് ബൈഫ്ലീറ്റ് ഓടിവരികയായിരുന്നു. അയാൾ വീണ്ടും വെടിവെച്ചു. അപ്പോൾ ബോയ്ഡിന്റെ ഇടതുവശം 4-5 അടികൾ മാത്രമകലെ പൊടിപടലങ്ങൾ ഉയരുന്നത് ഞാൻ കണ്ടു. ബോയ്ഡിന്റെ ഓട്ടത്തിന് വേഗത വളരെ കുറവായിരുന്നു. നായ്ക്കളുടെ മുരൾച്ചയും കുരയും എനിക്ക് കേൾക്കാമായിരുന്നു. ഞങ്ങളുടെ പിന്നാലെ എത്തിച്ചേരാൻ അവ കൂടുതൽ വേഗതയോടെ ഓടിവരികയായിരുന്നു. ഞാൻ എന്റെ വേഗത പിന്നെയും കൂട്ടി.
ബോയ്ഡ് എന്നിൽ നിന്നും ഏകദേശം 200 വാര പിന്നിലായി കഴിഞ്ഞു. എങ്കിലും അയാൾ കൂടുതൽ വേഗതയിൽ മുമ്പോട്ട് ഓടിവരികയായിരുന്നു. ഇതിനിടയിൽ നീരാവി കൊണ്ട് പ്രവർത്തിക്കുന്ന ദിസിൽ മുഴങ്ങുന്നു കേട്ടു. ഇനി നിമിഷങ്ങൾക്കകം പോലീസ് പാർട്ടി ഞങ്ങളുടെ പിന്നാലെ വന്നു തുടങ്ങുമെന്ന് ഞാൻ ഊഹിച്ചു. ഞാൻ അതിവേഗമൂടി നദിക്കരയിലെ ചതുപ്പ് പ്രദേശവും കടന്ന് അവിടുത്തെ ഒരു കുറ്റിക്കാട്ടിൽ മറിഞ്ഞിരുന്നു. നിമിഷങ്ങൾക്ക് ശേഷം ബോയ്ഡും ചതുപ്പ് പ്രദേശത്തെത്തിയതായി എനിക്ക് മനസ്സിലായി. അയാൾ ഏതാണ്ട് എന്നിൽ നിന്നും 20 വാരയടുത്തെത്തി. ഞാനിരുന്ന ഭാഗത്ത് കുറ്റിച്ചെടികൾ തഴച്ചു വളർന്നിരുന്നതിനാൽ ഞാനവിടെ പതുങ്ങിയിരിക്കുന്നത് അയാൾക്ക് കാണാമായിരുന്നില്ല. ഹേയ്, നീ എവിടെ എന്നയാൾ ഇടതും വലതും നോക്കി ചോദിച്ചു. ഞാൻ ഇളകാതിരുന്നു. അയാളുടെ കൂട്ട് ഇനി എനിക്ക് ആവശ്യമില്ല. വേട്ടയാടുന്നവരെ പിന്തിരിപ്പിക്കാൻ അതാവശ്യമായിരുന്നു. അയാൾ നദിയിലേക്ക് ചാടി. അതിനുശേഷം ഒരു തവണ കൂടി പിന്നോക്കം നോക്കി നദിയുടെ അക്കരയിലേക്ക് ശക്തിയിൽ നീന്തി. അതിവേഗം ശബ്ദമുണ്ടാക്കാതെ ഉയർന്ന നദിക്കരയിൽ കൂടി ചതുപ്പ് പ്രദേശങ്ങൾ താണ്ടി ഞാൻ നടന്നു. നീന്തിക്കൊണ്ടിരിക്കുന്ന ബോയ്ഡിന് എന്നെ കാണാനോ ഞാൻ നടക്കുന്ന ശബ്ദം കേൾക്കാനോ സാധ്യമല്ലെന്ന് എനിക്കറിയാമായിരുന്നു. അല്പദൂരം കൂടി ചെന്നപ്പോൾ കുതിരകൾ പാഞ്ഞുവരുന്ന ശബ്ദം ഞാൻ കേട്ടു. ഇനി ഒളിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. ഞാൻ വേഗം അതിനു പറ്റിയ ഒരിടം തേടി. നദിക്കരയിൽ നിന്നും അല്പമകലെയായി ഒരു കാട് കണ്ടു. ഞാൻ അവിടത്തേക്ക് പതുങ്ങിച്ചെന്ന് അതിൻ്റെ മറവിൽ തറയോട് പറ്റിച്ചേർന്ന് കിടന്നു. എന്റെ ശരീരം മുഴുവൻ വിയർത്തൊഴുകുകയായിരുന്നു. മാത്രമല്ല, ഹൃദയം പൂർവാധികം ശക്തിയിൽ മിടിച്ചു തുടങ്ങിയിരുന്നു. ഇതിനിടയിൽ കുതിരകൾ ചതുപ്പ് നിലത്തെത്തിക്കഴിഞ്ഞിരുന്നു. പെട്ടെന്നൊരലർച്ചയും വെള്ളത്തിലേക്കെന്തോ വീഴുന്ന ശബ്ദവും കേട്ടു. ഗാർഡുകളിൽ ഒരാൾ കുതിരയെ വെള്ളത്തിലേക്കിറക്കി മറുകരയിലേക്ക് പോവുകയായിരിക്കുമെന്ന് ഞാൻ ഊഹിച്ചു. പെട്ടെന്ന് അവിടെ ഒരു ശബ്ദം കേട്ടു. എനിക്കവനെ കാണാം. അതേ തുടർന്ന് ഒരു വെടിപൊട്ടി. മറ്റൊരു കുതിര കൂടി വെള്ളത്തിലേക്ക് ചാടി. തുടർന്ന് വീണ്ടും വെടിപൊട്ടുന്നത് കേട്ടു. ഞാനല്പം മുമ്പോട്ട് നീങ്ങിയിരുന്നു. ഇപ്പോൾ എനിക്ക് അവിടെ നടക്കുന്നവ വ്യക്തമായി കാണാം. ഒരു യന്ത്രത്തോക്കുമായ ഒരാൾ കുതിരയുടെ പുറത്ത് വെള്ളത്തിൽ കൂടി മറുകരയിലേക്ക് നീങ്ങുന്നത് കണ്ടു. ആ സമയം വീണ്ടും വെടിവെപ്പുണ്ടായി. ബോയ്ഡ് പെട്ടെന്ന് വെള്ളത്തിൽ മുങ്ങി. ഞാൻ മറിഞ്ഞിരിക്കുന്ന ഭാഗത്തേക്ക് അയാൾ നീന്തി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അയാൾ വരുന്നു നോക്കി ഞാനിരുന്നു. കരയിലെത്തി ഗാർഡ് കുതിരപ്പുറത്തുനിന്നിറങ്ങി മുട്ടുകുനിച്ച് തോക്കെടുത്ത് ബോയ്ഡിനെ ലക്ഷ്യം വെച്ചു. ഗാർഡ് വെടിവെച്ചപ്പോൾ അയാൾ വെള്ളത്തിൽ മുങ്ങി നീന്തി. ബോയ്ഡിന്റെ തല കണ്ട ഭാഗത്തും വെടിയുണ്ട തുളഞ്ഞപ്പോൾ ആ ഭാഗത്തുനിന്നും വെള്ളം മേൽപോട്ട് ചിതറി. ഇതിനകം രണ്ടാമത്തെ ഗാർഡും ആ ഭാഗത്തെത്തി. അയാൾ പിന്നോക്കം നീന്തുകയാണ്, ഒന്നാമത്തെ ഗാർഡ് ഉറക്കെ പറഞ്ഞു. അയാളുടെ പിന്നാലെ പോകൂ, ഞാൻ ഇവിടെ നിന്നുകൊണ്ട് ശ്രദ്ധിച്ചുകൊള്ളാം. രണ്ടാമത്തെ ഗാർഡ് വീണ്ടും ഒരു തവണ കൂടി വെള്ളത്തിലേക്ക് ഇറങ്ങി. കുതിര നീന്തിക്കൊണ്ടിരിക്കെ ബോയ്ഡിന്റെ ശിരസ് ഒരു നിമിഷം ജലനിരപ്പിൽ പൊന്തി വന്നു. അയാൾ ഏതാണ്ട് കരയിലേക്കെത്താൻ പാതി ദൂരം നീന്തിക്കഴിഞ്ഞിരുന്നു. എന്നാൽ ഗാർഡ് അയാളെ കണ്ടു. അയാൾ കുതിരയെ ആ വശത്തേക്ക് തിരിച്ചു. എന്നാൽ വീണ്ടും ബോയ്ഡ് വെള്ളത്തിൽ കൂടി മുങ്ങി നീന്തി. അയാൾക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. അതിനു മുമ്പ് തന്നെ ഗാർഡ് അയാളെ പിടികൂടി കഴിഞ്ഞിരുന്നു. അതയാൾ പ്രതീക്ഷിതമായിരുന്നു. മുങ്ങി നീന്തലിൽ നല്ല വൈദഗ്ധ്യമുള്ള ഒരാളാണ് അയാളെന്നതിൽ യാതൊരു സംശയവുമില്ലായിരുന്നു. അയാൾ പെട്ടെന്ന് മുങ്ങി വീണ്ടും നീന്തുമായിരുന്നു. എന്നാൽ അതിനു മുമ്പ് തന്നെ മറ്റേ ഗാർഡ് താക്കീത് നൽകിയപ്പോൾ അയാൾ പെട്ടെന്ന് തിരിഞ്ഞ് തോക്കിന്റെ പിൻഭാഗം തന്റെ സമീപം നിൽക്കുന്ന ബോയ്ഡിന്റെ നേരെ പ്രയോഗിച്ചു. എന്നാൽ ബോയ്ഡ് അതിൽ നിന്ന് ഒഴിഞ്ഞുമാറി. ചെറുത്തു നിൽക്കുന്ന പാമ്പിനെ പോലെ ബോയ്ഡ് കുതിരപ്പുറത്തിരിക്കുന്ന ഗാർഡിന്റെ കയ്യിൽ പിടിച്ച് താഴെ വെള്ളത്തിലേക്ക് ഇറക്കി. ആ ഉരുക്ക് മുഷ്ടിയിൽ നിന്ന് മോചനം നേടാൻ ഗാർഡിന് കഴിഞ്ഞിരുന്നില്ല. ഇപ്പോൾ അവർ രണ്ടുപേരും കാഴ്ചയിൽ നിന്നും അപ്രത്യക്ഷമായി. തുടർന്ന് അവർ മുങ്ങിയ വശം വെള്ളം കലങ്ങി മറിഞ്ഞുകൊണ്ടിരുന്നു. നിമിഷങ്ങൾക്കകം ബോയ്ഡിന്റെ തല മാത്രം ജലപ്പരപ്പിൽ പൊന്തി വന്നു. അയാൾ കുതിരയോടൊപ്പം മുകളിലേക്ക് വന്നു. കുതിരയുടെ കടിഞ്ഞാൻ പിടിച്ചുകൊണ്ട് ബോയ്ഡും ഒഴുക്കിനെതിരെ അതിനെ നീന്താൻ പ്രേരിപ്പിച്ചു. എന്ത് നടക്കുന്നു എന്നറിയാതെ രണ്ടാമത്തെ ഗാർഡ് ഒരു നിമിഷം ചിന്താകുലനായി നിന്നു. പിന്നീട് ബോയ്ഡ് രക്ഷപ്പെടാനുള്ള ഭാവമാണ് എന്നറിഞ്ഞപ്പോൾ അയാൾ ഞാനിരിക്കുന്നിടത്തിന് തൊട്ടടുത്തുകൂടി ഓടിച്ചെന്ന് കുതിരപ്പുറത്ത് കയറി അതിനെ വെള്ളത്തിലേക്കിറക്കി
ബോയ്ഡിൻ്റെ സമീപത്തേക്ക് തിരിച്ചു. ആ സമയം കുതിരയെ നിയന്ത്രിക്കാനാവാതെ ബോയ്ഡ് വിഷമിക്കുകയായിരുന്നു. മറ്റേ ഗാർഡ് അയാളെ സമീപിക്കാൻ വളരെയേറെ പരിശ്രമിക്കുകയായിരുന്നു. പക്ഷേ ബോയ്ഡിന് ഉന്നം വയ്ക്കാൻ അയാൾക്ക് അപ്പോഴും കഴിഞ്ഞിരുന്നില്ല. പെട്ടെന്ന് ബോയ്ഡ് കുതിരയെ ഉപേക്ഷിച്ച് വെള്ളത്തിലേക്ക് കുതിച്ചു. രണ്ടാമത്തെ ഗാർഡിനെയും വിസ്മയിപ്പിക്കുമാറ് ഏതോ ഒരു കാര്യം ചെയ്യാൻ ബോയ്ഡ് തീർച്ചപ്പെടുത്തിയിരിക്കുകയാണെന്ന് എനിക്ക് തോന്നി. പക്ഷേ ഇത്തവണ അയാൾക്ക് തെറ്റി. ഗാർഡ് കരുതലോടെ കാത്തിരിക്കുകയായിരുന്നു. ഗാർഡിനും തനിക്കും തമ്മിൽ വേണ്ടത്ര അകലമുണ്ടെന്ന് തെറ്റിദ്ധരിച്ച ബോയ്ഡ് ജലനിരപ്പിൽ ഉയർന്നു. എന്നാൽ അയാൾ ഉയർന്നത് ഗാർഡിൻ്റെ തൊട്ട് വലതുവശത്തായിരുന്നു. പരിഭ്രമത്തോടെ കണ്ണിലെ വെള്ളം കുടഞ്ഞുകളഞ്ഞ് അയാൾ ഗാർഡിനെ വലിച്ചു താഴെയിടാൻ ശ്രമിച്ചപ്പോൾ ഗാർഡ് തോക്കിൻ്റെ പിൻപുറം കൊണ്ട് ബോയ്ഡിൻ്റെ തലയിൽ ശക്തിയായി ഓങ്ങിക്കുത്തി. ഒരു കല്ലെന്ന പോലെ ബോയ്ഡ് വെള്ളത്തിലേക്ക് താണു. അയാൾ താണഭാഗം ചുവപ്പ് നിറമായി മാറി. പിന്നീട് താമസിയാതെ ഗാർഡ് കുതിരയെ കരയിലേക്ക് നയിച്ചു. അയാളിപ്പോൾ എന്നിൽ നിന്നും വളരെയൊന്നും ദൂരമില്ലാത്ത ഒരിടത്തെത്തിയിരുന്നു. ആ ഗാർഡ് ആരായിരുന്നെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. അയാളുടെ പേർ ഗിയറി എന്നായിരുന്നു. അയാളൊരു ദുഷ്ടനാണ്. അല്പം പോലും കരുണ കാട്ടാൻ മടിക്കാത്ത ഒരു പിശാചായിരുന്നു അയാൾ. എന്റെ കയ്യിലെങ്ങാനും അപ്പോൾ തോക്കുണ്ടായിരുന്നെങ്കിൽ അയാളെ വെടിവെക്കാൻ ഞാൻ മടിക്കില്ലായിരുന്നു. തോക്കില്ലാതിരുന്നതിനാൽ എനിക്കവിടെ തന്നെ പതിഞ്ഞിരിക്കേണ്ടി വന്നു. ഗാർഡ് ബോയ്ഡിന്റെ മൃതദേഹം ജലനിരപ്പിൽ പൊന്തി വരാൻ കാത്തുനിൽപ്പായിരുന്നു. അവസാനം കമിഴ്ന്ന് കിടക്കുന്ന രീതിയിൽ ബോയ്ഡിന്റെ മൃതദേഹം വെള്ളത്തിന് മുകളിൽ പൊന്തി വന്നു. മറ്റേ കുതിര കരയിൽ വെകളി പിടിച്ച് നിൽപ്പുണ്ടായിരുന്നു. ഗിയറി അതിന്റെ സമീപം ചെന്ന് കടിഞ്ഞാൻ പിടിച്ചു. പിന്നീട് ഗിയറി ജലനിരപ്പിലേക്ക് നോക്കി. രണ്ടാമത്തെ ഗാർഡിന്റെ മൃതദേഹം പൊന്തി വരുന്നു നോക്കി കാത്തിരുന്നു. അപ്പോൾ കുറേ അകലെയായി ആ മൃതദേഹം എനിക്ക് കാണാനൊത്തു. എന്തോ പെറുപിറുത്തുകൊണ്ട് അയാൾ മറ്റേ കുതിരയെയും കൂട്ടി ഫാൺവർത്തിലേക്ക് തിരിച്ചു. അയാൾ പോകുന്ന ശബ്ദം അകന്നകന്ന് പോകുന്നതുവരെ ഞാൻ അവിടെ തന്നെ പതിയിരുന്നു. കുഴപ്പങ്ങളെല്ലാം നീങ്ങിക്കഴിഞ്ഞെന്ന് ഉറപ്പായപ്പോൾ ഞാൻ പതുക്കെ പുറത്തേക്ക് വന്നു. വെള്ളത്തിൽ പൊന്തിക്കിടക്കുന്ന രണ്ട് മൃതദേഹങ്ങളും കണ്ടെത്തിക്കഴിഞ്ഞാൽ ബൈഫ്ലൈറ്റ് പിന്നെ നായ്ക്കളുടെ സഹായത്തോടെ എന്നെ തിരഞ്ഞു തുടങ്ങും. ഇതിനിടയിൽ എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും വിവരം കൊടുത്തു കഴിഞ്ഞിരിക്കും. ഡിസ്ട്രിക്ട് പോലീസ് വകുപ്പുകൾ എന്നെ തേടി കണ്ടുപിടിക്കാൻ ഇറങ്ങിത്തിരിക്കും. റേഡിയോയിൽ വിവരം നൽകിയിരിക്കും. എന്റെ നില സുരക്ഷിതമെന്ന് ഉറപ്പുവരുത്തണമെങ്കിൽ ഇനിയും കുറേ അകലെ വരെ ചെല്ലേണ്ടതുണ്ട്. കുരുമുളക് കെട്ടുമായി ഞാൻ എന്റെ യാത്രയാരംഭിച്ചു. പ്രഭാത സൂര്യന്റെ താപം അസഹ്യമായി തുടങ്ങിയിരുന്നു. ഞാൻ ഓടിക്കൊണ്ടിരിക്കെ കുരുമുളക് പോക്കറ്റിൽ നിന്നും കുലുങ്ങിയതിനാൽ എന്റെ ഗന്ധം മാറിക്കിട്ടാൻ അത് സഹായിച്ചു. നദി കടക്കേണ്ട സമയമായിരിക്കുന്നു. നദി കടന്ന ശേഷം റെയിൽവേ സ്റ്റേഷൻ ലക്ഷ്യം വെച്ചുള്ള യാത്ര തുടരണം. ഞാനിപ്പോൾ നിൽക്കുന്നിടത്തുനിന്നും ഏകദേശം 16 നാഴിക അകലെയായിരുന്നു റെയിൽവേ സ്റ്റേഷൻ. ഞാൻ എന്റെ പാൻ്റ് അഴിച്ച് അതിൽ കുരുമുളക് നിറച്ച് ഒരു പൊതിയാക്കി. അതിനുശേഷം ആ പൊതിക്കെട്ട് തലയിൽ വെച്ച് ബെൽറ്റ് കൊണ്ട് കെട്ടിമുറുക്കി മറുകര ലക്ഷ്യം വെച്ച് നീന്തി. സമയം 4 മണി കഴിഞ്ഞ് ഏതാനും നിമിഷങ്ങളായിരുന്നു. ഹൈവേയിലേക്ക് നീണ്ടുകിടക്കുന്ന മലയടിവാരത്തിലെ ഒരു മരത്തിന്റെ നിഴലിൽ ഞാൻ മലർന്നു കിടക്കുകയായിരുന്നു. ഇതിനകം നദി കടന്ന് ഏറെ ദൂരം ഞാൻ തരണം ചെയ്തു കഴിഞ്ഞിരുന്നു. അപകട സൂചനയുള്ള യാതൊരു ശബ്ദവും എന്നെ പിന്തുടർന്നിരുന്നില്ല. കുരുമുളക് പ്രയോഗം നായ്ക്കളുടെ ശല്യത്തിൽ നിന്നും രക്ഷപ്രാപിക്കാൻ പ്രയോജനപ്പെട്ടു. പക്ഷേ റെയിൽവേ ലൈനിലെത്താൻ ഇനിയും 5 മൈലുകൾ കൂടി നടക്കേണ്ടിയിരിക്കുന്നു. പട്ടാപ്പകലിൽ ഇനിയും മുമ്പോട്ട് പോയാൽ ഞാൻ പിടിക്കപ്പെടുമെന്ന ഭയം എനിക്കുണ്ടായിരുന്നു. അതിനാൽ മുമ്പോട്ടുള്ള യാത്ര രാത്രിയിലാക്കുന്നതാണ് ഭംഗിയെന്ന് ഞാൻ തീരുമാനിച്ചു. എനിക്ക് താഴെ ഹൈവേയുടെ അങ്ങേയറ്റത്തായി ഒരു വയലുണ്ടായിരുന്നു. അവിടെ അടുത്തടുത്തായി 3 വലിയ ഷെഡുകളുണ്ട്. അവയ്ക്ക് ചുറ്റും ചപ്പുചവറുകളും പുൽക്കൂനകളും വ്യക്തമായി കാണാമായിരുന്നു. ഞാനതിലൊന്നും വലിയ താല്പര്യം കാണിച്ചിരുന്നില്ല. എന്നാൽ പുൽക്കൂനയുടെ ഒരു വശത്തു നിന്നും ഷെഡിലേക്ക് പതുക്കി നടന്നു പോകുന്ന ഒരു പെൺകുട്ടിയെ കണ്ടപ്പോൾ എന്റെ ശ്രമം ആ വശത്ത് തന്നെ തറഞ്ഞു നിന്നു. അവളുടെ കൈകളിൽ 2 വലിയ കൊട്ട നിറയെ തണ്ണിമത്തനുണ്ടായിരുന്നു. ദൂരത്തു നിന്നുകൊണ്ട് തന്നെ അവളെത്രക്കാരിയെന്ന് എനിക്ക് മനസ്സിലായെങ്കിലും എന്റെ കണ്ണുകൾ അവളുടെ കയ്യിലെ തണ്ണിമത്തനിലായിരുന്നു. അപ്പോൾ എന്റെ വായിൽ വെള്ളം മൂറി. നേരം ഇരുട്ടിക്കഴിഞ്ഞാൽ അവിടെ ചെന്ന് അവയിൽ കുറേ എണ്ണം കൈക്കലാക്കാൻ ഞാൻ തീരുമാനിച്ചു.
ഹൈവേയിൽ വാഹനങ്ങളുടെ നല്ല തിരക്കുണ്ടായിരുന്നു. അവയിൽ അധികവും ട്രക്കുകളായിരുന്നു. ഓക്ക്ലാൻഡിലേക്ക് തണ്ണിമത്തൻ കയറ്റിപ്പോകുന്ന ട്രക്കുകളായിരുന്നു അവ. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥന്മാരും പോലീസുകാരും മോട്ടോർ സൈക്കിളിൽ ഇടയ്ക്കിടെ പാഞ്ഞുകൊണ്ടിരുന്നു. ഇടയിൽ ഒരു പോലീസ് റേഡിയോ കാറും കാണാൻ കഴിഞ്ഞു. മണിക്കൂറുകൾ ഇഴഞ്ഞു നീങ്ങി. ഏതാണ്ട് 6 മണിക്ക് കുണ്ടും കുഴിയും നിറഞ്ഞ വയലിനടുത്തുള്ള റോഡ് വഴി ഒരു ട്രക്ക് നീങ്ങി നിരങ്ങിച്ചെന്നു. ആ ട്രക്ക് നിറയെ തണിമത്തനായിരുന്നു. അവിടുത്തെ ഷെഡുകളിൽ ഒരെണ്ണത്തിനരികിലായി ട്രക്ക് ചെന്നു നിന്നു. അപ്പോൾ അവിടുത്തെ കുടിലിനകത്തു നിന്ന് അതേ പെൺകുട്ടി പുറത്തേക്ക് വന്നു. 2 പുരുഷന്മാർ ട്രക്കിൽ നിന്നിറങ്ങി വന്നു. അവരിൽ ഒരാൾ ചെറുപ്പക്കാരനും മറ്റേയാൾ മധ്യവയസ്കനുമായിരുന്നു. അവരെല്ലാം അതിനകത്ത് കയറി അത്താഴം കഴിക്കുകയായിരിക്കുമെന്ന് ഞാൻ ഊഹിച്ചു. ആ ചിന്ത എന്നെ വളരെയധികം വ്യാകുലപ്പെടുത്തി. വിശപ്പെന്നെ വല്ലാതെ തളർത്തിക്കഴിഞ്ഞിരുന്നു. 1-2 മണിക്കൂറുകൾ കൂടി ഇഴഞ്ഞു നീങ്ങി. സൂര്യൻ മറഞ്ഞു. ആകാശത്ത് നക്ഷത്രങ്ങൾ തെളിഞ്ഞു. റോഡിലെ തിരക്ക് തീർച്ചയായും കുറഞ്ഞു കാണപ്പെട്ടിരുന്നു. കുറേ നേരത്തേക്ക് ഒരൊറ്റ പോലീസുകാരനെയും എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. ഇനി മുമ്പോട്ട് നടക്കുന്നതിൽ ഭയപ്പെടാനൊന്നുമില്ലെന്ന് എനിക്ക് തോന്നി. ഞാൻ ഹൈവേയിലെത്തി. മേൽപ്പറഞ്ഞ 3 ഷെഡുകളിൽ ഒരെണ്ണത്തിൽ നിന്ന് പ്രകാശം ജനാല വഴി പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു. ഏതെങ്കിലും നായ് അവിടെയെങ്ങാനും പതിയിരിപ്പുണ്ടോ എന്ന് ഞാൻ സംശയിച്ചു. ഒന്നും തന്നെയില്ലായിരുന്നു. ഞാൻ റോഡ് മുറിച്ചു കടന്ന് ഷെഡുകളുള്ളയിടത്തേക്ക് നീണ്ടുകിടക്കുന്ന പാതയിലെത്തി. അങ്ങോട്ടുള്ള ഗേറ്റ് അടച്ചിട്ടിരിക്കുകയായിരുന്നു. ഞാനത് ചാടിക്കടന്ന ശേഷം ഷെഡുകളൊന്നിൻ്റെ സമീപത്തേക്ക് ചെന്നു. തുറന്ന വാതിൽ കൂടി ഞാൻ അകത്തേക്ക് നോക്കി. അകത്ത് ഇരുട്ടായിരുന്നുവെങ്കിലും തണ്ണിമത്തൻ അതിനകത്താണുള്ളതെന്ന കാര്യം എനിക്കറിയാമായിരുന്നു. ഞാൻ അകത്തേക്ക് ചെന്നു. എൻ്റെ വശം കത്തി ഉണ്ടായിരുന്നില്ലെങ്കിലും കൈകൊണ്ട് ഞാനവ പൊളിച്ചു. അത് കഴിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ ദാഹവും വിശപ്പും അടങ്ങി. വല്ലാതെ തളർന്നു പോയിരുന്നതിനാൽ കണ്ണ് തുറന്നു പിടിക്കാൻ തന്നെ എനിക്ക് വളരെയധികം പാടുപെടേണ്ടി വന്നു. റെയിൽവേ സ്റ്റേഷനിലെത്താൻ ഇനിയും 5 മൈൽ നടക്കാൻ ബാക്കിയുണ്ട്. അതിനു മുമ്പ് ഒരല്പം വിശ്രമം അനിവാര്യമാണെന്ന് എനിക്ക് തോന്നി. കർഷകന്റെ വീട്ടിൽ നിന്നും നേർത്ത തോതിൽ റേഡിയോ സംഗീതം കേൾക്കാമായിരുന്നു. ഞാൻ കണ്ണുകൾ അടച്ചു. ദുർഗന്ധം വമിക്കുന്ന പാൺവർത്തിൽ കിടന്നുറങ്ങുന്നതിനേക്കാൾ ആ സ്ഥലം എനിക്ക് വളരെ ആശ്വാസമായി തോന്നി. ഇനി ഒരു തീവണ്ടിയിൽ കയറിപ്പറ്റാൻ കഴിഞ്ഞാൽ ഇതേവരെ ഭാഗ്യം എന്നെ കടാക്ഷിച്ചു. ഇതേവരെ പരിഭ്രമത്തോടെ ഞാൻ തട്ടിപ്പിടഞ്ഞ് ഉണർന്നെഴുന്നേറ്റു. എന്റെ ഹൃദയം ശക്തിയായി മിടിക്കാൻ തുടങ്ങി. തുറന്നിട്ട വാതിലിൽ കൂടി അകലെയുള്ള കുന്നുകൾ നേർത്ത വര പോലെ കാണപ്പെട്ടിരുന്നു. ആകാശത്തിലേക്ക് സൂര്യൻ ഉയർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ പ്രകാശം ഷെഡിൽ പതിഞ്ഞു കഴിഞ്ഞിരുന്നു. പരിഭ്രമത്തോടെ ചാടി എഴുന്നേൽക്കുമ്പോൾ ഒരു മൃതശരീരം പോലെ കഴിഞ്ഞ 8 മണിക്കൂറുകൾ ഞാൻ ഗാഢനിദ്രയിലായിരുന്നെന്ന യാഥാർത്ഥ്യം എനിക്ക് മനസ്സിലായി. ഹൈവേയിൽ ട്രക്കുകൾ ഓടിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് കേൾക്കാമായിരുന്നു. ഇപ്പോൾ അതുവഴി പോകുന്നത് അപകടകരമാണെന്ന് എനിക്ക് തോന്നി. ജയിൽ യൂണിഫോമിൽ എന്നെ കണ്ടാൽ ഏതെങ്കിലും ട്രക്കുകാരൻ തിരിച്ചറിഞ്ഞെന്ന് വരും. കർഷകന്റെ വീട്ടിൽ നിന്നും ഉയരുന്ന ശബ്ദം ഞാൻ കേട്ടു. സ്വരങ്ങളും ചലനങ്ങളും. ചില നിമിഷങ്ങൾക്ക് ശേഷം പന്നിയുടെ ഇറച്ചി ചുട്ടെടുക്കുന്ന ഗന്ധം മൂക്കിലെത്തി. ഏതാണ്ട് 1/2 മണിക്കൂർ ഞാൻ കാത്തിരുന്നു. അപ്പോൾ രാത്രിയിലെ 2 പുരുഷന്മാരും വയൽപ്പുരയിൽ നിന്ന് പുറത്തേക്കിറങ്ങി. അവരോടൊപ്പം പെൺകുട്ടിയും ഉണ്ടായിരുന്നു. അവൾക്കേതാണ്ട് 17 വയസ്സ് പ്രായം തോന്നിച്ചിരുന്നു. വളരെയൊന്നും സൗന്ദര്യമില്ലെങ്കിലും അവളുടെ ആകാരഭംഗി ആകർഷകമായിരുന്നു. വശ്യതിയാർന്ന അവളുടെ പുഞ്ചിരി എനിക്ക് ഹൃദ്യമായി തോന്നി. അവർ 3 പേരും അല്പനേരം സംസാരിച്ചു നിന്ന ശേഷം പെൺകുട്ടിയൊഴികെ 2 പേരും ട്രക്കിൽ കയറി അവിടെ നിന്ന് പുറപ്പെട്ടു. പെൺകുട്ടി ഭവനത്തിലേക്ക് തന്നെ മടങ്ങി. അല്പം കൂടി തണ്ണിമത്തൻ പൊളിച്ച് ഭക്ഷിച്ച ശേഷം അതിനകത്ത് തന്നെ ഞാൻ മറിഞ്ഞിരുന്നു. പോലീസുകാർ തന്നെ തേടി നടക്കുന്ന ഈ സന്ദർഭത്തിൽ ഇത്തരമൊരിടം മറിഞ്ഞിരിക്കാൻ ലഭിച്ചത് മഹാഭാഗ്യം തന്നെ. ഉരുട്ടി മടക്കി വെച്ചിരുന്ന ചാക്കിന്മേൽ തലചായച്ച് ഞാൻ കിടന്ന് കണ്ണുകളടച്ചു. ഷെഡിനകത്തെ ചൂട് എന്നെ വല്ലാതെ അവശനാക്കിയിരുന്നു. ഏതാണ്ട് 1 മണിക്കൂറിന് ശേഷം ഞാൻ തട്ടിപ്പിടഞ്ഞെഴുന്നേറ്റു. ആരോ ഷെഡിനകത്തേക്ക് വന്നിരിക്കുന്നു. ആരോ നടക്കുന്നതിൻ്റെ കാൽപെരുമാറ്റം എൻ്റെ കാതുകളിൽ പതിഞ്ഞു. അതിസൂക്ഷ്മതയോടെ നിശബ്ദനായി
പെട്ടെന്ന് ഞാൻ തിരിഞ്ഞു നോക്കി. പെൺകുട്ടി തണ്ണിമത്തൻ കൊട്ടയിൽ നിറയ്ക്കുകയായിരുന്നു. അതിവിദഗ്ധമായി അവ കൊട്ടയിൽ നിറയ്ക്കുന്ന അവളുടെ ചാതുര്യം ഞാൻ കൗതുകപൂർവ്വം നോക്കി നിന്നു. എനിക്ക് പുറം തിരിഞ്ഞിരുന്നതിനാൽ ഞാൻ കിടക്കുന്ന വശം അവൾക്ക് കാണാമായിരുന്നില്ല. നീണ്ടുകിടന്നിരുന്ന അവളുടെ മുടി തോളറ്റം തൂങ്ങിക്കിടന്നിരുന്നു. ഞാനിവിടെയുള്ള കാര്യം അവളെ അറിയിച്ചാലോ എന്ന് ഞാൻ ആലോചിച്ചു. ഞാൻ ശ്രദ്ധിക്കുന്ന കാര്യം അവളറിഞ്ഞാൽ അവൾ എന്തുമാത്രം അതിശയിക്കും. പെട്ടെന്ന് അവൾ ജോലി നിർത്തി എന്തോ ശ്രദ്ധിച്ചു. ഒരു നിമിഷത്തിനു ശേഷം വീണ്ടും അവൾ കൊട്ടകൾ നിറയ്ക്കാൻ ഒരുമിട്ടു. ഇത്തവണ അവളുടെ ചുറുചുറുക്ക് ജോലിയിൽ കണ്ടില്ല. ആകാരണമായി അവൾ ഭയന്നിരിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി. ആ മുഖത്ത് പരിഭ്രാന്തി കൂടിക്കൂടി വരുന്നത് ഞാൻ ശ്രദ്ധിച്ചു. ഉടനെ വല്ലതും ചെയ്തില്ലെങ്കിൽ അവൾ ഷെഡിന് പുറത്തു കടന്ന് ബഹളം വച്ചേക്കും. ഞാൻ ശാന്തനായി പറഞ്ഞു, ഭയപ്പെടരുത്. അതിനുശേഷം അവൾ കാണത്തക്ക വിധം ഞാൻ എഴുന്നേറ്റ് നിന്നു. അവൾ പെട്ടെന്ന് തിരിഞ്ഞു നിന്നു. പരിഭ്രാന്തി അവളെ ആകെ വശം കെടുത്തിയിരുന്നു. അവളെ അത്തരമൊരവസ്ഥയിൽ എത്തിക്കേണ്ടി വന്നതിൽ എനിക്ക് അതിയായി ദുഃഖം തോന്നി. ഉറക്കെ നിലവിളിക്കാൻ അവൾ വാപ്പിളർന്നു. എന്നാൽ സ്വരം പുറത്തേക്ക് വന്നില്ല. ഭീതി ഉളവാക്കത്തക്ക വിധം ഞാനൊരു വികൃത രൂപിയായി മാറിയിരിക്കാം. കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി ഞാൻ ഷേവ് ചെയ്തിരുന്നില്ല. ഞാനാകെ വൃത്തികെട്ട ഒരവസ്ഥയിലായി കഴിഞ്ഞിരുന്നു. ഞാൻ അവളിൽ ഭയമുണ്ടാക്കിയിരിക്കുന്നു. അതെന്നെ വല്ലാതെ പീഡിപ്പിച്ചു. ഞാൻ നിന്നെ ഉപദ്രവിക്കില്ല. പതുക്കെ പതുക്കെ എന്നിൽ നിന്നും അകന്ന് ഷെഡിൻ്റെ ചുമരിനടുത്തേക്ക് ചെല്ലുന്ന അവളെ ശ്രദ്ധിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു. ഒരു ജോഡി ജീൻസുകളും ചുമപ്പും വെള്ളയും ഇടകലർന്ന് കന്നുകാലികളെ മേയ്ക്കുന്നവർ ധരിക്കുന്നതുമായ ഒരു ഡ്രസ്സായിരുന്നു അവൾ അണിഞ്ഞിരുന്നത്. ചുമരിനോട് അവൾ ചേർന്നു നിന്നു. ഭീതിയോടെ നേർത്ത സ്വരത്തിൽ അവൾ പറഞ്ഞു, എന്റെ അടുത്തേക്ക് വരരുത്. നിന്നെ ഭയപ്പെടുത്തിയതിൽ ഞാൻ ദുഃഖിക്കുന്നു. ഞാൻ പറഞ്ഞു, പോലീസുകാർ തേടി നടക്കുന്നു. ഫാൺവർത്തിൽ നിന്നും രക്ഷപ്പെട്ടോടിയ തടവ് പുള്ളിയാണ് ഞാൻ. എന്നെ സഹായിക്കാമോ? അവൾ പുറത്തേക്കോടി ബഹളം കൂട്ടിയേക്കുമോ എന്ന് ഞാൻ ഭയന്നിരുന്നു. എനിക്ക് വല്ലാതെ വിശക്കുന്നുണ്ട്. അതുപോലെ ധരിക്കാനൊരു വസ്ത്രവും തന്നാൽ ഉപകാരമായിരിക്കും. അവൾ ഭയത്തിൽ നിന്നും മോചിതയായി. ശാന്തമാകുന്നതായി എനിക്ക് മനസ്സിലായി. താങ്കൾ ഇവിടെ എന്തു ചെയ്യുകയായിരുന്നു? അവൾ ചോദിച്ചു. എനിക്ക് വല്ലാതെ വിശക്കുന്നുണ്ടായിരുന്നു. ഇന്നലെ രാത്രിയായിരുന്നു ഞാൻ ഇങ്ങോട്ട് വന്നത്. ഞാൻ വല്ലാതെ ഉറങ്ങിപ്പോയി. ഇരുട്ടിൻ്റെ മറപറ്റി ഇന്നലെ രാത്രി തന്നെ റെയിൽവേ സ്റ്റേഷനിൽ എത്തണമെന്നായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ റെയിൽവേ സ്റ്റേഷനിലും അവർക്ക് ആവൽ നിൽക്കുകയാണ്, കിതപ്പോടെ അവൾ പറഞ്ഞു. ഏതായാലും അവൾ എനിക്കെതിരല്ലെന്ന് ഞാൻ മനസ്സിലാക്കി. അങ്ങനെയായിരുന്നു ഇന്നലെ റേഡിയോയിൽ കേട്ടത്. അതുവഴി മാത്രമേ താങ്കൾ പോവുകയുള്ളൂ എന്ന് അവർക്കറിയാം. എങ്കിൽ മറ്റു വല്ല മാർഗവും എനിക്ക് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. നിന്നെ ബുദ്ധിമുട്ടിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ എനിക്കൊരു സഹായം ചെയ്തു തരാമോ? ഇല്ലെങ്കിൽ ഞാൻ അപകടത്തിൽപ്പെടും. എന്നെ തന്നെ അവൾ കുറേ നേരം തുറച്ചു നോക്കി. ഫാൺവർത്തിനെക്കുറിച്ച് ഞാൻ വായിച്ചറിഞ്ഞിട്ടുണ്ട്. അവൾ ചുമരിൽ നിന്നും വിട്ടകന്നുകൊണ്ടിരുന്നു. ശരി, ഞാൻ സഹായിക്കാം. ആരെയെങ്കിലും ഫാൺവർത്തിലേക്ക് അയക്കാൻ എന്റെ വിചാരബോധം എന്നെ അനുവദിക്കുന്നില്ല. താങ്കൾക്ക് വിശക്കുന്നുണ്ടോ? ഉവ്വ്. എങ്കിൽ ഇവിടെ ഇരിക്കൂ. അവൾ കതകിനടുത്തേക്ക് ചെന്നു. ഞാൻ അവളെ ശ്രദ്ധിച്ചു. അവളെ വിശ്വസിക്കാമോ എന്ന് ഇനിയും ഉറപ്പ് പറയാറായിട്ടില്ല. പക്ഷേ വിശ്വസിച്ചാലുമില്ലെങ്കിലും എനിക്ക് മറ്റൊന്നും ഇനി ചെയ്യാനില്ല. അവൾ പോലീസിനെ കൊണ്ടുവന്നാൽ അതെന്റെ ദുർവിധിയെന്ന് സമാധാനിക്കുക മാത്രമേ ഇനി എനിക്ക് നിർവാഹമുള്ളൂ. അവൾ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ആ മുറിയിൽ അങ്ങുമിങ്ങും വെറുതെ ചുറ്റി നടന്നു. അവൾ പോയിട്ട് ഏറെ നേരമായതിനാൽ അവളുടെ വീട്ടിലേക്ക് പോകാൻ ഞാൻ ഒരുങ്ങുകയായിരുന്നു. അപ്പോഴേക്കും ഒരു ബക്കറ്റ് നിറയെ ചൂടുവെള്ളവും തൂവാലയും സോപ്പും മുഖം വടിക്കുന്ന കത്തിയും ഒരു പൊതിക്കെട്ട് വസ്ത്രവുമായി അവൾ മടങ്ങിയെത്തി. താങ്കൾക്ക് ഉടനെ പോയി ആഹാരം കൊണ്ടുവരാം. 10 നിമിഷങ്ങൾക്കുള്ളിൽ ആഹാരപദാർത്ഥങ്ങൾ നിരത്തിവെച്ചൊരു ട്രേയുമായി വീണ്ടും അവൾ തിരിച്ചെത്തി. അതിൽ പന്നിയിറച്ചി പാകം ചെയ്തതും പുഴുങ്ങിയ 6 കോഴിമുട്ടകളും ഒരു പാത്രം നിറയെ കാപ്പിയുമുണ്ടായിരുന്നു. അതിനകം ഞാൻ ഷേവ് ചെയ്ത് മുഖം കഴുകി അവളുടെ സഹോദരൻ്റേതെന്ന് തോന്നിപ്പിക്കുന്ന ഡ്രസ്സെടുത്തണിഞ്ഞു. അല്പം ഇറക്കമുള്ളതും ചുളുങ്ങിയതുമായിരുന്നു.
പക്ഷെ അതൊന്നും ഞാനത്ര കാര്യമാക്കിയില്ല. തടവ് യൂണിഫോം ശരീരത്തിൽ നിന്ന് മാറ്റാൻ കഴിഞ്ഞത് തന്നെ വലിയ ഭാഗ്യമായി ഞാൻ കരുതി. എനിക്ക് സമീപം ഒരു പെട്ടിയുടെ മീതെ ഇരുന്ന് വാരി വലിച്ചുള്ള എന്റെ തീറ്റ അവൾ ശ്രദ്ധിക്കുകയായിരുന്നു. താങ്കൾ രക്ഷപ്പെട്ടതെങ്ങനെ? അവൾ ചോദിച്ചു. ഫാൺവർത്തിലകപ്പെടുന്ന ഏതൊരാൾക്കും അവിടെ നിന്ന് രക്ഷപ്പെടുക എളുപ്പമല്ലെന്നായിരുന്നു ഞാൻ കരുതിയത്. ഞാൻ അവളെ കഥ മുഴുവൻ പറഞ്ഞു മനസ്സിലാക്കി. പണം കണ്ടപ്പോൾ എന്റെ മനസ്സിലുണ്ടായ ആഗ്രഹവും ഞാനും റോയും പണം കൊള്ളയടിക്കാൻ വേണ്ടി ഒരുക്കിയ തീരുമാനങ്ങളും റോയി രംഗത്ത് നിന്ന് ഞാൻ അകറ്റിയതും എല്ലാം ആ കഥയിൽ ഉൾപ്പെട്ടിരുന്നു. അതേപോലെ ഫാൺവർത്തിലെ അനുഭവത്തെപ്പറ്റിയും നായ്ക്കളുടെ ശല്യത്തെപ്പറ്റിയും അവരിൽ നിന്നെല്ലാം രക്ഷപ്പെട്ടതും ഒന്നൊഴിയാതെ ഞാൻ അവളെ പറഞ്ഞു മനസ്സിലാക്കി. അവളെല്ലാം ശ്രദ്ധാപൂർവം കേൾക്കുകയായിരുന്നു. എല്ലാം അവളോട് തുറന്നു പറയുന്നത് നന്നായിരിക്കുമെന്ന് എന്റെ മനസ്സ് ഉപദേശിച്ചു. പിടിയിലകപ്പെട്ടാൽ അവരെന്നെ മൃതപ്രായമാക്കും. കൂട്ടിലടച്ച് നിഷ്കരുണം ബെൽറ്റ് കൊണ്ട് മർദ്ദിച്ചു തുടങ്ങും. നിത്യേന ഒരാഴ്ചയോളം ആ നടപടിക്രമം അവർ തുടരും. അവരുടെ മർദ്ദനമേറ്റ് പുറത്തു വരുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരാളുടെ കണ്ണ് നഷ്ടപ്പെട്ടിരുന്നു, മറ്റൊരാളുടെ കൈ ഒടിഞ്ഞിരുന്നു. അത്രയും കേട്ടുകഴിഞ്ഞപ്പോൾ ഭയത്തോടെ അവൾ നെടുവീർപ്പെട്ടു. പക്ഷേ ഞാൻ പിടികൊടുക്കാൻ പോകുന്നില്ല. ഫാൺവർത്തിലേക്ക് തിരിച്ചു പോകുന്നതിനേക്കാൾ ഉത്തമമാണ് മരണം, ഞാൻ പറഞ്ഞു. ഇതിനകം ഭക്ഷണം കഴിഞ്ഞ് അവൾ ട്രേയിൽ വെച്ച് തന്ന സിഗരറ്റ് പാക്കറ്റിൽ നിന്ന് ഒരെണ്ണം എടുത്തു കത്തിച്ചു. ഇപ്പോൾ എനിക്ക് വളരെ ആശ്വാസം തോന്നി. താങ്കൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകരുത്, അവൾ പറഞ്ഞു. താങ്കൾക്ക് ഓക്ക്ലാൻഡിലേക്കാണ് പോകേണ്ടതെങ്കിൽ അവിടെ എത്താനുള്ള ഏർപ്പാടുകൾ ഞാൻ ചെയ്തു തരാം. അങ്ങോട്ട് തന്നെയാണ് എനിക്ക് പോകേണ്ടത്. ആകട്ടെ, അക്കാര്യം നീ എങ്ങനെ നിർവഹിക്കും? ഒരു മണിക്കൂറിനകം തണ്ണിമത്തൻ കയറ്റാൻ ഇവിടെ ഒരു ട്രക്ക് വരും. വില്യംസ് എന്ന് പറയുന്നൊരു പയ്യനാണ് അത് ഓടിക്കുന്നത്. അവൻ ഇവിടെ നിത്യേന വരാറുണ്ട്. ഇവിടെ നിന്നാണ് ആഹാരം കഴിക്കുന്നത്. അവൻ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കെ ട്രക്കിന്റെ പിന്നിൽ താങ്കൾക്ക് മറിഞ്ഞിരിക്കാം. അവൻ തണ്ണിമത്തനുമായി ഓക്ക്ലാൻഡ് മാർക്കറ്റിലേക്ക് ചെല്ലും. മാർക്കറ്റ് സ്ക്വയറിൽ ട്രക്ക് നിർത്തി അവൻ പണം പിരിക്കാൻ പോകും. ആ സമയം നോക്കി താങ്കൾക്ക് അതിൽ നിന്ന് ഇറങ്ങി രക്ഷപ്പെടാം. അങ്ങനെയാണ് ഞാൻ ഓക്ക്ലാൻഡിലെത്തിയത്. ആ യാത്ര വളരെ എളുപ്പമായിരുന്നു. ട്രക്ക് വരുന്നതിന് മുമ്പ് അവൾ എനിക്ക് $5 നൽകി. അത്രമാത്രമേ അവളുടെ വശം അപ്പോൾ ഉണ്ടായിരുന്നുള്ളൂ. അതിനു പുറമെ 2 പാക്കറ്റ് സിഗരറ്റും അവൾ തന്നേൽപ്പിച്ചു. പുറപ്പെടാൻ ഇനി അധിക സമയമില്ലെന്നും അവളൊരു മുന്നറിയിപ്പ് നൽകി. പുറപ്പെട്ടു പോകുന്നതിന് മുമ്പ് അവളുടെ സഹോദരനെങ്ങാനും വരാൻ ഇടയായാൽ ഉടുപ്പുകളെക്കുറിച്ച് അന്വേഷിക്കും. അപ്പോൾ അത് എനിക്ക് തന്നതായി അവൾക്ക് പറയേണ്ടി വന്നേക്കും. ഞാൻ അവൾക്ക് നന്ദി പറയാനൊരുങ്ങി. പക്ഷേ അവൾക്കെന്റെ നന്ദി ആവശ്യമായിരുന്നില്ല. ഫാൺവർത്തിലേക്ക് ആരെയും അയക്കുന്നത് തനിക്കൊരിക്കലും ഇഷ്ടമല്ലെന്നും അതായിരുന്നു അങ്ങനൊരു സഹായം ചെയ്യാൻ അവൾ തയ്യാറായതെന്നും പറഞ്ഞു. നിമിഷങ്ങൾക്കകം പൊടിപടലങ്ങൾ ഉയർത്തിക്കൊണ്ട് ട്രക്ക് അവിടത്തേക്ക് വന്നു. ഞാനൊരു വശത്ത് മറഞ്ഞിരുന്നുകൊണ്ട് പുറത്തേക്ക് നോക്കി. അവൾ പുറത്ത് ട്രക്ക് വരുന്നു നോക്കി നിൽക്കുകയായിരുന്നു. ട്രക്ക് ഡ്രൈവർ ഭക്ഷണം കഴിക്കാൻ ചെന്ന അവസരം നോക്കി ഞാൻ ട്രക്കിൽ കയറി മറഞ്ഞിരുന്നു. ഏതാണ്ട് 1 മണിക്കൂറിന് ശേഷം എന്നെയും വഹിച്ചുകൊണ്ട് ട്രക്ക് പുറപ്പെട്ടു. ട്രക്ക് കുണ്ടും കുഴിയും നിറഞ്ഞ റോഡ് വിട്ട് ഹൈവേയിലേക്ക് തിരിഞ്ഞപ്പോൾ പെൺകുട്ടി അവളുടെ വീടിന് മുന്നിൽ നിന്നുകൊണ്ട് എനിക്ക് കൈ കാണിക്കുന്നത് കണ്ടു. അവളുടെ ചിത്രം ഞാൻ എൻ്റെ മനസ്സിലെഴുതി ചേർത്തു. ശേഷിച്ചിരിക്കുന്ന ജീവിതത്തിൽ ആ ചിത്രം അതേപടി തന്നെ എന്നിൽ നിലനിൽക്കുകയും ചെയ്യും. കൂട്ടുകാർ, ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കോഫി ടൈം മലയാളം യൂട്യൂബ് ചാനൽ. ഫാൺവർത്തിൽ നിന്നും രക്ഷപ്പെട്ടതിൻ്റെ 5ാം ദിവസം ഓക്ക്ലാൻഡിൽ നിന്നും 1000 മൈൽ അകലെയുള്ള ലിറ്റിൽ ക്രീക്കിൽ ഞാൻ എത്തിച്ചേർന്നു. ഈ 1000 നാഴിക വളരെ ദുർഘടമേറിയതായി എനിക്ക് അനുഭവപ്പെട്ടു. ഓക്ക്ലാൻഡിന് പുറത്ത് ചരക്ക് ട്രെയിനിൽ ഭക്ഷണവും വെള്ളവുമില്ലാതെ മരുഭൂമിയിൽ കൂടിയുള്ള ആ യാത്രയിൽ ജീവനോടെ ശേഷിക്കുമെന്ന ധാരണ എനിക്കുണ്ടായിരുന്നില്ല. അവസാനം ട്രെയിൻ ലിറ്റിൽ ക്രീക്കിലെത്തിയപ്പോൾ ആരുടെയും കണ്ണിൽപ്പെടാതെ ഞാൻ ഇറങ്ങി. അപ്പോൾ നട്ടുച്ച നേരമായിരുന്നു. വെയിലിന് നല്ല ചൂട്. അവിടെയെങ്ങും ആരുമുണ്ടായിരുന്നില്ല. പ്രധാന വഴി ഒഴിഞ്ഞുകിടന്നിരുന്നു. പെൺകുട്ടി എന്നെ ഏൽപ്പിച്ച പണത്തിൽ അല്പം എന്റെ കയ്യിൽ ബാക്കിയുണ്ടായിരുന്നു. അതിനാൽ ഒരു ലഘു ഭക്ഷണശാലയിൽ കയറി
ഒരു പ്ലേറ്റ് മാട്ടിറച്ചിക്കും കാപ്പിക്കും ഞാൻ ഓർഡർ കൊടുത്തു. ഞാൻ ആകെ അവശനായിരുന്നു. ഷേവ് ചെയ്യാതെ പൊടിപടലങ്ങൾ പുരണ്ട ഡ്രസ്സിൽ ഞാനാകെ വികൃതമായിരിക്കുന്നതായി എനിക്ക് തോന്നി. എന്നാൽ ആ നഗരത്തെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ഒരു പ്രശ്നമായിരുന്നില്ല. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ എന്റെ അടുത്ത നീക്കം എന്തായിരിക്കണമെന്ന് ഞാൻ ആലോചിക്കാൻ തുടങ്ങി. അവിടെ അടുത്തുണ്ടായിരുന്ന കുന്നുകയറി മറുഭാഗത്തെ ട്രോപ്പിക്ക സ്പ്രിംഗിൽ എത്തിക്കഴിഞ്ഞാൽ ഫാൺവർത്തിൽ നിന്നും സുരക്ഷിതമായി വളരെ അകലെ എത്തിയിരിക്കുന്നു എന്ന് എനിക്ക് ആശ്വസിക്കാം. ഞാനിരിക്കുന്ന നഗരത്തിൽ നിന്നും ഏകദേശം 200 മൈൽ അകലെയാണ് ട്രോപ്പിക്ക സ്പ്രിംഗ് എന്ന് പറയുന്ന നഗരം സ്ഥിതി ചെയ്യുന്നത്. ഏതെങ്കിലും ട്രക്കിലോ അല്ലെങ്കിൽ സ്വകാര്യ കാറുകളിലോ മാത്രമേ അങ്ങോട്ട് ചെല്ലാനാകൂ. എന്റെ ഇപ്പോഴത്തെ വേഷം കണ്ടാൽ സ്വകാര്യ കാറുടമകൾ എന്നെ സ്വീകരിക്കാൻ തയ്യാറായെന്ന് വരില്ല. ലഘുഭക്ഷണശാലയിൽ കണ്ട മനുഷ്യൻ അല്പം സൗഹാർദ്ദമായി പെരുമാറുന്ന രീതിക്കാരനാണെന്ന് എനിക്ക് തോന്നി. എനിക്ക് പോകേണ്ട മാർഗത്തിൽ ഏതെങ്കിലും ട്രക്കുകാരെ കിട്ടാൻ വല്ല സാധ്യതയുമുണ്ടോ എന്ന് ഞാൻ അയാളോട് ചോദിച്ചു. സംശയത്തോടെ അയാൾ തലയാട്ടി. ഡസൻ കണക്കിന് ട്രക്കുകളുണ്ട്, പക്ഷേ അവരിലാരെങ്കിലും വല്ലപ്പോഴും ആരുടെയെങ്കിലും ആവശ്യാർത്ഥം നിർത്തിയിട്ടുള്ളതായി എനിക്കറിവില്ല. ഒരുപക്ഷെ താങ്കൾ ഭാഗ്യവാനാണെങ്കിൽ അതിന് സാധ്യതയുണ്ടായേക്കാം. ഒരു കപ്പ് കാപ്പി കയ്യിലെടുത്ത് കൗണ്ടറിലേക്ക് കുനിഞ്ഞു നിന്നുകൊണ്ട് അയാൾ പറഞ്ഞു. പോയിന്റ് ഓഫ് നോ റിട്ടേൺ എന്ന ആ വശത്ത് ട്രക്കുകാർ സാധാരണയായി വാഹനങ്ങൾ നിർത്താറുണ്ട്. ഡീസൽ ഓയിൽ നിറയ്ക്കുന്നത് അവിടെ വെച്ചാണ്. അതുകൊണ്ട് അവിടെ ചെന്ന് ഏതെങ്കിലും ട്രക്കുകാരനോട് താങ്കളുടെ ആവശ്യം അറിയിക്കും. ഒരുപക്ഷേ ആർക്കെങ്കിലും കരുണ തോന്നിയെന്ന് വരാം. പോയിന്റ് ഓഫ് നോ റിട്ടേൺ എന്ന് പറഞ്ഞാൽ എന്താണ്? അതെവിടെയാണ്? കാറൽ ജെൻസന്റെ സ്ഥലമാണത്. അയാൾ സ്വന്തമാക്കുന്നതിന് മുമ്പ് ആ സ്ഥലത്തിന്റെ ഉടമ അയാളുടെ പിതാവായിരുന്നു. അവിടുത്തെ പെട്രോൾ പമ്പ് സ്റ്റേഷനും ലഘുഭക്ഷണശാലയും അയാളുടെ സ്വന്തമായിരുന്നു. അവിടെ നിന്ന് 160 നാഴികക്കുള്ളിൽ മറ്റെങ്ങും മറ്റൊരു പെട്രോൾ പമ്പ് സ്റ്റേഷനില്ല. അവിടേക്ക് എത്ര ദൂരമുണ്ട്? 50 നാഴിക. അവിടെ ചെന്നെത്തുന്നത് എങ്ങനെ? നടന്നിട്ടാണോ? അയാൾ എന്നെ നോക്കി പുഞ്ചിരിച്ചു. അക്കാര്യത്തിൽ താങ്കൾ ഭാഗ്യവാനാണ്. ചില നിമിഷങ്ങൾക്കുള്ളിൽ മിസ്റ്റർ ജെൻസൺ ഇങ്ങോട്ട് വരുന്നുണ്ട്. നഗരത്തിലേക്ക് 3 മാസത്തിലൊരിക്കൽ അയാൾ വരിക പതിവാണ്. അയാളോട് പറഞ്ഞു നോക്കൂ, അയാൾ നല്ലൊരു മനുഷ്യനാണ്. താങ്കൾ ആവശ്യപ്പെട്ടാൽ അയാൾ നിരസിക്കില്ല. ആളുകൾക്ക് സഹായം ചെയ്യുന്നതിൽ അയാൾക്കുള്ള സംതൃപ്തി ഒന്ന് വേറെ തന്നെയാണ്. അദ്ദേഹം എപ്പോഴെത്തും? അയാൾ ക്ലോക്കിൽ നോക്കി. 20 നിമിഷങ്ങൾക്കകം. താങ്കൾ ഇവിടെ തന്നെ ഇരിക്കൂ, അയാൾ വന്നാൽ ഞാൻ താങ്കളെ അറിയിക്കാം. ഒരു കപ്പ് കാപ്പി കൂടി എടുക്കട്ടെ? ഒന്നുകൂടി കിട്ടിയാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു, പക്ഷേ പണം തികയില്ല. നോ താങ്ക്സ്, ഞാൻ ഇവിടെ തന്നെ അതുവരെ നിൽക്കുന്നതിൽ വിരോധമില്ലെങ്കിൽ? ഒരു വിരോധവുമില്ല. അയാൾ മറ്റൊരു കപ്പ് കാപ്പി കൂടി എടുത്ത് എനിക്ക് നീട്ടി. താങ്കൾ വളരെ അകലെ നിന്ന് വരികയാണെന്ന് തോന്നുന്നുവല്ലോ. അതെ, ഞാൻ താടിയിൽ ചൊറിഞ്ഞു. ട്രോപ്പിക്ക സ്പ്രിംഗിൽ എനിക്കെൻ്റെ ഒരു സുഹൃത്തിനെ കാണേണ്ടതുണ്ട്. യാത്ര എന്നെ വല്ലാതെ ആവശ്യനാക്കി കളഞ്ഞു. എൻ്റെ സുഹൃത്തും ഞാനും കൂടി ഒരു വ്യാപാരം നടത്താൻ ഉദ്ദേശിക്കുകയാണ്. പണം അധികം ചെലവാകാത്ത രീതിയിലായിരുന്നു എൻ്റെ ഇങ്ങോട്ടുള്ള യാത്ര. പണം? അയാൾ തലയാട്ടി. ആവശ്യത്തിനുള്ള പണം കിട്ടുന്നില്ലെങ്കിൽ ഞാൻ എൻ്റെ ഭാര്യയും കുട്ടികളെയും കൂട്ടി ഈ നഗരത്തിൽ വന്ന് താമസിക്കുമായിരുന്നില്ല. അയാൾ പുറത്തേക്ക് നോക്കി. ക്രീമും കറുപ്പും ഇടകലർന്ന ഒരു കാഡിലാക് പൊടിപടലങ്ങൾ ഉയർത്തി അതുവഴി കടന്നു പോവുകയായിരുന്നു. ആ പൊടിപടലങ്ങൾ കുറെ ജനാല വഴി റെസ്റ്റോറൻറ്റിനകത്തേക്കും കടന്നിരുന്നു. അക്കൂട്ടർ അവരൊരിക്കലും ഇവിടെ നിർത്താറില്ല. അവരുടെ വശം ധാരാളം പണമുണ്ട്, പക്ഷേ അവർക്കത് ഇവിടെ ചെലവഴിക്കേണ്ട. ജെൻസൺ എന്ന മനുഷ്യൻ ഒരാളെങ്കിലും പണം ഇവിടെ ചെലവഴിക്കാനുണ്ടല്ലോ എന്ന് തന്നെ വലിയ ആശ്വാസം. ഇക്കൂട്ടർ ഇവിടെ നിർത്തിയില്ലെങ്കിലും ജെൻസന്റെ പെട്രോൾ പമ്പിംഗ് സ്റ്റേഷനെടുത്ത് നിർത്തുമെന്ന കാര്യം തീർച്ചയാണ്. അയാൾ സംസാരിച്ചുകൊണ്ടിരിക്കെ ഒരു മനുഷ്യൻ അങ്ങോട്ട് കയറി വന്നു. ഒരു കാപ്പി വേഗമുണ്ടാക്കി തരൂ, എനിക്കിന്ന് നേരത്തെ മടങ്ങിച്ചെല്ലണം, ആഗതൻ പറഞ്ഞു. അയാൾ എന്റെ നേരെ ഒരു തവണ നോക്കിയ ശേഷം അകലെ നോക്കി. റെസ്റ്റോറൻറ്റുകാരൻ ഒരു കാപ്പി ഉണ്ടാക്കിക്കൊണ്ടിരിക്കെ ആഗതൻ ചോദിച്ചു, താങ്കളുടെ ഭാര്യ എങ്ങനെയിരിക്കുന്നു? ഇവിടെ കാണുന്നില്ലല്ലോ.
ഇന്നുച്ചയോടെ അവൾ വെൻവർത്തിൽ പോയിരിക്കുകയാണ് മിസ്റ്റർ ജെൻസൺ, റെസ്റ്റോറൻറ്റുകാരൻ പറഞ്ഞു. അയാൾ എന്നെ നോക്കി. താങ്കളെ കാണാൻ കഴിയാതെ വന്നതിൽ അവൾക്ക് പരാതി കാണും. എനിക്കാവശ്യമുള്ള വ്യക്തിയാണ് ആഗതൻ എന്ന് മനസ്സിലായി. ഞാൻ അയാളെ ഒന്നുകൂടി വ്യക്തമായി നോക്കി. നല്ല ഉയരവും തടിയുമുള്ള ഒരു വ്യക്തിയായിരുന്നു ജെൻസൺ. മാംസലമായ അയാളുടെ മുഖം വെയിലേറ്റ് തവിട്ട് നിറമായിരുന്നു. ആ മുഖം സുന്ദരമായിരുന്നു. തുറന്ന ഹൃദയമുള്ള കരുണയുള്ള ഒരു ധാരാളിയാണ് അദ്ദേഹമെന്ന് ആ മുഖത്തു നിന്നും ഗ്രഹിച്ചെടുക്കാമായിരുന്നു. ഊഹിച്ചു പറഞ്ഞാൽ അയാൾക്ക് ഏതാണ്ട് 52 or 53 വയസ്സ് പ്രായം കാണുമായിരുന്നു. എന്നാൽ പ്രായത്തിനനുസരിച്ച് ശരീരത്തിന് വലിയ മാറ്റമൊന്നും സംഭവിച്ചിരുന്നില്ല. റെസ്റ്റോറൻറ്റുകാരൻ പറഞ്ഞു, മിസ്റ്റർ ജെൻസൺ ക്ഷമിക്കണം, കുന്നിനപ്പുറത്തേക്ക് പോകേണ്ട ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. പോയിന്റ് ഓഫ് നോ റിട്ടേണിൽ ഏതെങ്കിലും ട്രക്കുകാരെ കണ്ട് സംസാരിച്ചാൽ അവരാരെങ്കിലും ഒരാൾ സഹായിച്ചേക്കുമെന്ന് ഞാൻ ഇയാളോട് പറഞ്ഞിരിക്കുകയായിരുന്നു. ജെൻസൺ തിരിഞ്ഞ് എന്നെ നോക്കി പുഞ്ചിരിച്ചു. അതെ, ഒരു ട്രക്കുകാരനും ഇവിടെയൊന്നും നിർത്താൻ മെനക്കെടില്ല. പക്ഷേ അവരൊക്കെ എന്റെ സ്ഥലത്ത് നിർത്തും. താങ്കളെ സഹായിക്കാൻ എനിക്ക് കഴിയുമെന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു. എന്റെ സ്ഥലം വരെ ഞാൻ താങ്കൾക്ക് ലിഫ്റ്റ് തരാം. പക്ഷേ അവിടെ നിന്ന് ട്രക്കുകാരുമായി സംസാരിച്ച് മുമ്പോട്ട് പോകേണ്ട കാര്യം താങ്കൾ തന്നെ നോക്കേണ്ടി വരും. യാത്രക്കാരെ കൂട്ടി മുമ്പോട്ട് പോകാൻ അധികം പേർക്കും പെർമിറ്റ് ഇല്ല. എങ്കിലും ഒന്ന് ശ്രമിച്ചു നോക്കൂ. നന്ദി. എന്റെ മടക്ക യാത്രയിൽ കൂട്ടിനൊരാളെ കിട്ടിയത് ഒരനുഗ്രഹമായി ഞാൻ കരുതുന്നു. ഇതൊരു വല്ലാത്ത റോഡാണ്. എന്റെ പേർ കാറൽ ജെൻസൺ എന്നാണ്. അയാൾ മാംസലമായ ഒരു കൈ എനിക്ക് നീട്ടി. ഞങ്ങൾ കൈകുലുക്കി. ഐ ആം ജാക്ക് പാറ്റ്മോർ. താങ്കൾ ട്രോപ്പിക്കോ സ്പ്രിങ്ങിലേക്കാണോ പോകുന്നത്? അതെ. അയാൾ കാപ്പി കുടിച്ച ശേഷം നാണയത്തൊട്ട് കൗണ്ടറിൽ വെച്ചു കൊടുത്തു. താങ്കൾ പുറപ്പെടാൻ തയ്യാറായെങ്കിൽ. അദ്ദേഹം റെസ്റ്റോറൻറ്റുകാരന് കൈ കൊടുത്തപ്പോൾ ഞാൻ സ്റ്റൂൾ വിട്ടെഴുന്നേറ്റു. ഓക്കെ മൈക്ക്, പിന്നെ കാണാം. ഞാനും റെസ്റ്റോറൻ്റ് ഉടമയ്ക്ക് കൈ കൊടുത്ത ശേഷം വിട ചോദിച്ച് ജെൻസന്റെ കൂടെ പുറത്തേക്കിറങ്ങി. 10 ടൺ കൊള്ളുന്ന ഒരു ട്രക്ക് പാർക്ക് ചെയ്തിരുന്ന സ്ഥലത്തേക്ക് അയാൾ നടന്നു. ആ ട്രക്ക് നിറയെ ഇരുമ്പ് തുണ്ടുകളായിരുന്നു. ജെൻസൺ അതിൻ്റെ ക്യാബിനിലേക്ക് കയറിയപ്പോൾ ഞാനും അപ്രകാരം തന്നെ ചെയ്തു. അതിനകം റൊട്ടി മുരിച്ചെടുക്കുന്ന ഓവൻ പോലെ കൊടും ചൂടായിരുന്നു. അതിനാൽ ഞങ്ങൾ രണ്ടുപേരും കോട്ടുവരി. ജെൻസൺ ഒരു കനം കുറഞ്ഞ സിഗരറ്റ് പാക്കറ്റ് കയ്യിലെടുത്ത് എനിക്ക് നീട്ടി. ഞങ്ങൾ സിഗരറ്റ് കത്തിച്ചു കഴിഞ്ഞ ശേഷം അദ്ദേഹം പറഞ്ഞു, നാം തന്നെ വേണ്ട സൗകര്യമെല്ലാം ചെയ്യേണ്ടിയിരിക്കുന്നു. ഇവിടുന്ന് എന്റെ സ്ഥലത്തേക്ക് കുറച്ചധികം ദൂരമുണ്ട്. അതിനുശേഷം എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്ത് അദ്ദേഹം കുണ്ടും കുഴിയും നിറഞ്ഞ റോഡിൽ കൂടി ട്രക്ക് മുമ്പോട്ട് നീക്കി. നഗരം വിടുന്നതുവരെ ഞങ്ങൾ ഒന്നും സംസാരിച്ചില്ല. അതിനുശേഷം ജെൻസൺ സംസാരിക്കാൻ തുടങ്ങി. ഈ ഭാഗത്തേക്ക് ഇത് താങ്കളുടെ ആദ്യ സന്ദർശനമാണോ? അതെ, ഞാൻ പറഞ്ഞു. ഞാൻ ജനിച്ചതും വളർന്നതും എല്ലാം ഇവിടെയാണ്. ഇതൊരു ഏകാന്തമായ ഇടമാണെന്ന് മാത്രമല്ല ചൂടും അധികമാണ്. പക്ഷേ ഞാനിത് ഇഷ്ടപ്പെടുന്നു. താങ്കൾ വളരെ അകലെ നിന്നാണോ വരുന്നത്? ഓക്ക്ലാൻഡിൽ നിന്ന്. ഹോ, അത് വളരെ അകലെയാണല്ലോ. ഞാൻ ഇതേവരെ അങ്ങോട്ട് പോയിട്ടില്ല. അവിടം എങ്ങനെയിരിക്കുന്നു? ഓക്കെ. അയാൾ എന്നെ നോക്കി. താങ്കളുടെ തൊഴിൽ ഏത് ലൈനിലാണ്? പൂട്ടുവ്യാപാരം. പൂട്ടിൻ്റെ വ്യാപാരമാണല്ലേ. ഇരുമ്പിൻ്റെ തൊഴിലിനെക്കുറിച്ച് അപ്പോൾ താങ്കൾക്കെന്തെങ്കിലും പരിചയം കാണുമല്ലോ. തീർച്ചയായും. സേഫുകളുമായി ബന്ധപ്പെട്ട ഏതൊരു തൊഴിലും നിഷ്പ്രയാസം എനിക്ക് നിർവഹിക്കാൻ സാധിക്കും. യെസ്, ദാറ്റ്സ് റൈറ്റ്. അദ്ദേഹം കഴുത്തിന് പിന്നിൽ ഒന്ന് ചൊറിഞ്ഞു. കുണ്ടും കുഴിയും നിറഞ്ഞ റോഡിൽ കൂടി ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നു. വളരെ അകലെയായി ഉയർന്നു നിൽക്കുന്ന മല ഞാൻ കണ്ടു. ഇടയ്ക്കിടെ പൊടിപടലങ്ങൾ ട്രക്കിൻ്റെ ക്യാബിനകത്തേക്ക് കടന്നുകൊണ്ടിരുന്നു. കാറിൻ്റെ എഞ്ചിനെക്കുറിച്ച് താങ്കൾക്ക് വല്ലതും അറിയാമോ? ഒരു നീണ്ട നിശബ്ദതയ്ക്ക് ശേഷം അദ്ദേഹം ചോദിച്ചു. കുറെയൊക്കെ അറിയാം. അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം എന്താണെന്നറിയാതെ ഞാൻ പറഞ്ഞു. ഒരു എഞ്ചിൻ അഴിച്ച് താഴെ വയ്ക്കാൻ എനിക്ക് പ്രയാസമില്ല. അത്തരമൊരു ജോലി ഇതിനു മുമ്പ് ഞാൻ എൻ്റെ കാറിൽ നിർവഹിച്ചിട്ടുണ്ട്. അതൊരു ബുദ്ധിമുട്ടുള്ള ജോലിയായിരുന്നുവെങ്കിലും ഞാനത് നിർവഹിച്ചു. അയാൾ എന്നെ നോക്കി. അയാൾ എന്നെ സൂക്ഷ്മ പഠനം നടത്തുകയാണെന്ന് എനിക്ക് മനസ്സിലായി. അത് ചെയ്യാവുന്ന താങ്കൾക്ക് കാറിനെക്കുറിച്ചുള്ള എല്ലാ മെക്കാനിസവും അറിയാമായിരിക്കും അല്ലേ?
അയാൾ ചോദിച്ചു. ട്രോപ്പിക്കോ സ്പ്രിങ്ങിൽ താങ്കൾ താമസിക്കാൻ പോവുകയാണോ? ഈ ചോദ്യങ്ങൾ എനിക്ക് മടുപ്പുണ്ടാക്കി. അതെ എന്ന് പറഞ്ഞ് ക്യാബിൻ ജനാല വഴി ഞാൻ അകലേക്ക് നോക്കി. താങ്കൾക്ക് അവിടെ എന്താ, വല്ല ജോലിയും ശരിയായിട്ടുണ്ടോ? ഞാൻ പറയുന്നതെന്തെന്നാൽ, താങ്കൾ ഒരു ജോലി അന്വേഷിക്കുകയാണെങ്കിൽ അതെനിക്ക് തരാൻ കഴിഞ്ഞേക്കും. താങ്കൾക്ക് കഴിയുമോ? അതെന്ത് ജോലിയാണ്? ഇരുമ്പും കാറും കൈകാര്യം ചെയ്യാനറിയാവുന്ന ഒരാളെ എനിക്ക് ആവശ്യമുണ്ട്. കഴിഞ്ഞ 2 വർഷങ്ങളായി ഞാനും ലോലയും, എന്റെ ഭാര്യയാണവൾ, ഈ ജോലിയുമായി ബുദ്ധിമുട്ടുന്നു. താങ്കൾ എനിക്ക് വളരെ സഹായകരമായ ഒരു വ്യക്തിയാണെന്ന് തോന്നുന്നു. ഒരു കാര്യം കൂടി പറയാം. ഒരേകാന്തമായ സ്ഥലത്ത് രാത്രിയാണ് താങ്കൾക്ക് ഡ്യൂട്ടി നോക്കേണ്ടി വരിക. അതിനടുത്തുള്ള നഗരത്തിന്റെ പേർ വെൻഡിവർത്ത് എന്നാണ്. ഏകാന്തമായ റോഡിൽ കൂടി ഏതാണ്ട് 20 മൈൽ ദൂരം ചെന്നാൽ അവിടെ എത്താം. ഭക്ഷണത്തിന്റെ കാര്യത്തിൽ താങ്കൾക്ക് വിഷമമൊന്നും നേരിടില്ല. പാചകം ചെയ്യുന്ന കാര്യത്തിൽ ലോല അതിസമർത്ഥയാണ്. അവൾ ഇറ്റലിക്കാരിയാണ്. ഇറ്റാലിയൻ ഭക്ഷണം താങ്കൾക്ക് ഇഷ്ടപ്പെടുമോ എന്നാണ് എന്റെ വിശ്വാസം. അവൾ പാകപ്പെടുത്തുന്ന സ്പാഗെട്ടിയുടെ രുചി താങ്കൾ ഒരിക്കലും മറക്കില്ല. താങ്കൾക്ക് പ്രത്യേകിച്ചൊരു ക്യാബിൻ തരാം. അതിൽ ഒരു റേഡിയോ ഉണ്ട്. എനിക്ക് 2 ടെലിവിഷൻ സെറ്റുകളുണ്ട്. അവയിൽ ഒരെണ്ണം താങ്കൾക്ക് തരാൻ ഞാൻ വ്യവസ്ഥ ചെയ്യാം. പ്രതീക്ഷയോടെ അദ്ദേഹം എന്റെ മുഖത്തേക്ക് നോക്കി. പുറമേ ശമ്പളമായി 40 ബക്സും എല്ലാ അലവൻസുകളും തരാം. അവിടെ പണം ചെലവഴിക്കാൻ താങ്കൾക്ക് അധികമൊന്നും സന്ദർഭം കിട്ടില്ല. അത് കാരണം മാസം കിട്ടുന്ന ശമ്പളം കാലക്രമേണ ഒരു നല്ല തുകയായി വർദ്ധിക്കും. ചില നിമിഷങ്ങളോളം ഞാനൊന്നും തന്നെ പറഞ്ഞില്ല. കുറച്ച് മാസങ്ങളോളം ഇദ്ദേഹത്തോടൊപ്പം ജോലി ചെയ്ത് കുറച്ച് കാശുണ്ടാക്കി തിരിച്ചു പോകുന്നതാണ് ഉത്തമമെന്ന് ഏറെ നേരം ആലോചിച്ച ശേഷം ഞാൻ തീരുമാനിച്ചു. അതൊരു നല്ല കാര്യമായി എനിക്ക് തോന്നുന്നു. ഒന്ന് പരീക്ഷിച്ചു നോക്കാം. അദ്ദേഹം എന്നെ നോക്കി പുഞ്ചിരിച്ചു. എങ്കിൽ താങ്കൾക്കൊരു ജോലിയായെന്ന് തീർച്ചപ്പെടുത്തിക്കൊള്ളൂ എന്ന് പറഞ്ഞ് തന്റെ കനത്ത കൈകൊണ്ട് അദ്ദേഹം എന്റെ കാൽമുട്ടിൽ തട്ടി. പോയിന്റ് ഓഫ് നോ റിട്ടേൺ ആദ്യം എന്റെ കാഴ്ചയിൽപ്പെട്ടത് ഒരു വലിയ കുന്നുകയറി ഇറങ്ങുമ്പോഴായിരുന്നു. ഇരുവശവും വെയിലിൽ വെട്ടിത്തിളങ്ങുന്ന വെള്ളമണലുള്ള ഒരു റോഡായിരുന്നു താഴെ പോയിന്റ് ഓഫ് നോ റിട്ടേണിലേക്ക് കുത്തനെ നീണ്ടുകിടന്നിരുന്നത്. ജെൻസൺ അകലേക്ക് ചൂണ്ടിക്കാട്ടി പറഞ്ഞു, അതാണ് എന്റെ സ്ഥലം. ഒരു ചെറിയ ബംഗ്ലാവും അതിനോട് ചേർന്ന ഏതാനും ഷെഡുകളും 3 ഗ്യാസ് പമ്പുകളും കൂടാതെ ഹൈവേയുടെ മറുവശത്ത് ഒരു ക്യാബിനുമുള്ള ഒരിടമായിരുന്നു ജെൻസന്റേത്. അവയ്ക്കെല്ലാം നീല നിറമായിരുന്നു. വെള്ളമണലുകൾക്കിടയിൽ ആ നിറം വളരെ ആകർഷകമായിരുന്നു. അകലെ ഒറ്റപ്പെട്ട് കാണുന്ന ആ ക്യാബിനായിരിക്കും താങ്കളുടേത്, ജെൻസൺ പറഞ്ഞു. അവിടെയായിരുന്നു ഞാൻ ജനിച്ചത്. എന്റെ പിതാവ് സ്വന്തം കൈകൾ കൊണ്ട് പണിതതായിരുന്നു ആ ക്യാബിൻ. അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പണി ചെയ്തതായിരുന്നു ആ ബംഗ്ലാവ്. അവിടെ താമസിക്കാൻ അല്പം ആത്മധൈര്യം ആവശ്യമാണ്. അങ്ങോട്ട് പോകാൻ വിഷമമാണെന്ന് മാത്രമല്ല, അത് ഒരേകാന്ത സ്ഥലവുമാണ്. അത് പങ്കിടാൻ എനിക്കൊരു സ്ത്രീയെ കിട്ടിയത് ഒരു മഹാഭാഗ്യമായി ഞാൻ കരുതുന്നു. അവളില്ലായിരുന്നെങ്കിൽ എനിക്ക് മടുപ്പ് തോന്നുമായിരുന്നു. ആഴ്ചയിൽ ഓരോ ദിവസവും ഞങ്ങൾക്ക് അർദ്ധരാത്രിയിൽ ഉണരേണ്ടി വരാറുണ്ട്. കാരണം ട്രക്കുകാർ അതുവഴി വരും എന്നത് തന്നെ. താങ്കൾക്കത് കണ്ടറിയാം. അതൊക്കെ കൊണ്ടാണ് താങ്കൾ ഞങ്ങളോടൊപ്പമുണ്ടാകുന്നത് ഞങ്ങൾക്ക് വളരെ സഹായകമായിരിക്കും എന്ന് ഞാൻ പറഞ്ഞത്. ആ ജോലി പങ്കിടാൻ നാം 3 പേരുണ്ടെങ്കിൽ രാത്രി ഡ്യൂട്ടി വളരെയൊന്നും ബുദ്ധിമുട്ടായി തോന്നില്ല. ഇതിനകം ഞങ്ങൾ താഴ്വരയിൽ എത്തിക്കഴിഞ്ഞു. വെയിലിന്റെ ചൂട് വളരെയേറെ അസഹ്യമായി തോന്നി. ഞാനാകെ വിയർത്തു പോയിരുന്നു. രാത്രി ജോലി താങ്കൾക്ക് സുഖകരമായിരിക്കും, കാരണം അപ്പോൾ നല്ല സുഖമുള്ള തണുപ്പാണ് അനുഭവപ്പെടുക. അയാൾ 2 തവണ ഹോൺ അടിച്ച ശേഷം എന്റെ നേരെ തിരിഞ്ഞ് പുഞ്ചിരിച്ചു. നമ്മുടെ വരവ് ലോലയെ അറിയിക്കാനായിരുന്നു ഞാൻ ഹോണടിച്ചത്. താങ്കളെ എന്നോടൊപ്പം കാണുമ്പോൾ അവൾ അതിശയിച്ചു പോകും. ആരെയും ജോലിക്കെടുക്കേണ്ടെന്ന് പല തവണ അവൾ എന്നോട് പറഞ്ഞിരുന്നു. അതിന് കാരണമെന്തെന്നാൽ ഇതേവരെ അവൾ പറയുന്നതനുസരിച്ച് ഞാൻ നടന്നതുകൊണ്ടായിരുന്നു. എനിക്ക് സഹായത്തിനായി ഇതേവരെ ഒരാളെയും കിട്ടിയിരുന്നില്ല. താങ്കൾക്കറിയാമോ, ഈ ഇറ്റലിക്കാരെല്ലാം നല്ല പിശുക്കന്മാരാണ്. അവരുടെ സ്വഭാവം തന്നെ അതാണ്.
എന്റെ കാര്യം തന്നെ എടുക്കൂ. പണത്തിന്റെ കാര്യത്തിൽ ഞാനും പിശുക്കനാണ്. പക്ഷേ അവൾ എന്നേക്കാൾ പിശുക്ക് കാണിക്കുന്നുവെന്ന് പറഞ്ഞാൽ അവളുടെ സ്വഭാവവിശേഷത്തെക്കുറിച്ച് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. ഇവിടെ നമുക്കൊരാളുടെ ആവശ്യമെന്താണ് എന്നാണ് അവൾ ചോദിക്കുന്നത്. രാത്രികാലങ്ങളിൽ ആവശ്യമുള്ളപ്പോൾ ഉറക്കമുണർന്ന് ചെല്ലുന്നതിനാൽ എനിക്ക് വിരോധമില്ലെങ്കിൽ പിന്നെ താങ്കൾക്കെന്താണ്? ഈ രീതിയിലാണ് അവൾ സംസാരിക്കുന്നത്. എന്റെ ഈ പ്രായത്തിൽ അവളുടെ ഈ നിലപാട് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്റെ അറിവ് വെച്ച് നോക്കുകയാണെങ്കിൽ ദിവസേന 17 മണിക്കൂർ ഞാൻ അടിമയെപ്പോലെ ജോലി ചെയ്യുകയായിരുന്നു. ഓക്കെ, ഞാനതുകൊണ്ട് കുറെ പണമുണ്ടാക്കി, ശരി തന്നെ. സുഖിക്കാനല്ലെങ്കിൽ പിന്നെ അതുകൊണ്ട് എന്താണ് പ്രയോജനം? ജാക്ക് പറയൂ, താങ്കൾ പണം സമ്പാദിക്കുന്നതിൻ്റെ ലക്ഷ്യമെന്താണ്? തീർച്ചയായും കരുതലിന് വേണ്ടിയും ആവശ്യമുള്ളപ്പോൾ സുഖിക്കാനുമാണ്. ആശ്വാസം പകരുന്ന രീതിയിൽ ഞാൻ അദ്ദേഹത്തെ പിന്താങ്ങി. ദാറ്റ്സ് റൈറ്റ്. അദ്ദേഹം എന്റെ കാൽമുട്ടിൽ പിടിച്ചമർത്തി. ആദ്യം കരുതൽ. അക്കാര്യത്തിൽ ഞാൻ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടിയിരിക്കുന്നു. എന്റെ ഈ 55-ാമത്തെ വയസ്സിൽ ഏതായാലും ഒന്ന് സുഖിക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ്. താങ്കൾ ഇവിടെ നിർത്തി എനിക്കും ലോലയ്ക്കും അടിക്കടി വെൻവർത്തിലേക്ക് ചെല്ലാം. താങ്കൾ ഇവിടെയുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും യാതൊരു തടസ്സവുമില്ലാതെ മുമ്പോട്ടു പോകാൻ വിഷമമുണ്ടാകില്ല. എന്നാൽ ആ സ്വരത്തിൽ ഏതോ ഒരു സംശയത്തിന്റെ ചുവ കലർന്നിരിക്കുന്നതായി എനിക്ക് തോന്നി. കത്തി ജ്വലിക്കുന്നത് പോലെ തോന്നിച്ച റോഡിൽ കൂടി വാഹനം പോയിക്കൊണ്ടിരിക്കെ ഒരു ബോർഡ് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. പോയിന്റ് ഓഫ് നോ റിട്ടേൺ. നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു. 165 മൈൽ ഓടാൻ വേണ്ട അവസാനത്തെ സന്ദർഭം. ലഘുഭക്ഷണം, റിപ്പയർ, സർവീസ്, ഗ്രീസിംഗ്. ഞാൻ മുമ്പോട്ട് നോക്കി. അവിടെ 3 ഗ്യാസ് പമ്പുകളും ഒരു ഗാരേജും കണ്ടു. സർവീസ് സ്റ്റേഷൻ കാണാൻ ഭംഗിയുള്ള ഒരു സ്ഥലമായി തോന്നി. ഗ്യാസ് പമ്പുകൾക്ക് ചുറ്റും പൂച്ചെടികൾ അവയെ അലങ്കരിച്ചിരുന്നു. പമ്പുകൾക്ക് പിന്നിൽ ഉയരമില്ലാത്ത നീണ്ടൊരു കെട്ടിടമുണ്ടായിരുന്നു. അതായിരുന്നു ജെൻസൺ സൂചിപ്പിച്ചിരുന്ന ലഘുഭക്ഷണശാല. ലഘുഭക്ഷണശാല കഴിഞ്ഞ് കാണപ്പെട്ടിരുന്നത് ഒരു ബംഗ്ലാവായിരുന്നു. അതിന്റെ ജനാലകൾ കറുപ്പും നീലയും ഇടകലർന്ന കർട്ടനുകൾ കൊണ്ട് അലങ്കരിച്ചിരുന്നു. അതേപോലെ മുൻവാതിലിൽ ക്രീം കളറിലുള്ള ഒരു കർട്ടനും കാണാമായിരുന്നു. ഇതൊരു നല്ല സ്ഥലം തന്നെ, ഞാൻ പറഞ്ഞു. അയാളെന്നെ ഒളിഞ്ഞു നോക്കി. താങ്കൾ അത്തരമൊരഭിപ്രായം പറഞ്ഞതിൽ വളരെ സന്തോഷം. ഞാനിവിടെ നല്ലവണ്ണം അധ്വാനിച്ചിട്ടുണ്ട്. നമുക്ക് രണ്ടു പേർക്കും ചേർന്ന് ഈ സ്ഥലം അതിനേക്കാൾ മനോഹരമാക്കാം. എനിക്ക് ധാരാളം ആശയങ്ങളുണ്ട്. ഇതേവരെ ആ ആശയങ്ങളെല്ലാം വെച്ചുകൊണ്ട് തനിച്ചായിരുന്നു ഞാൻ പ്രവർത്തിച്ചിരുന്നത്. ക്യാബ് ഡോർ തുറന്ന് അദ്ദേഹം വെള്ള ചുട്ടുപഴുത്ത മണലിലേക്ക് ചാടിയിറങ്ങി. ഞാൻ അദ്ദേഹത്തെ പിന്തുടർന്നു. ഇതേപോലൊരു ബംഗ്ലാവും അത് പങ്കിടാൻ ഒരു ഭാര്യയും ഉണ്ടായിരുന്നെങ്കിൽ, ജെൻസൺ ചെയ്തതുപോലെ ഹോൺ അടിച്ചത് ഞാനായിരുന്നുവെങ്കിൽ, എവിടെയായിരുന്നാലും ഓടിവരുന്ന ഭാര്യയെ ഞാൻ പ്രതീക്ഷിക്കുമായിരുന്നു. എന്നാൽ ജെൻസനെ സ്വീകരിക്കാൻ ആ ബംഗ്ലാവിനടുത്തെങ്ങും ആരും തന്നെയില്ലായിരുന്നു. അദ്ദേഹത്തിന്റെ വരവിൽ അവിടെ ഒന്നും പ്രത്യേകം സംഭവിച്ചു കണ്ടില്ല. പക്ഷേ അദ്ദേഹത്തിൽ യാതൊരു മാറ്റവും കാണപ്പെട്ടിരുന്നില്ല. അദ്ദേഹം എനിക്ക് ക്യാബിൻ ചൂണ്ടിക്കാണിച്ചു തന്നു. താങ്കൾ പോയിക്കൊള്ളൂ. ഒരു കുളിയും ഷേവിങ്ങുമൊക്കെ ആവശ്യമല്ലേ? അതിനുശേഷം എന്റെ മാറിൽ കുത്തിക്കൊണ്ട് ചോദിച്ചു, താങ്കൾക്ക് വിശക്കുന്നുണ്ടോ? ഞാനിവിടെ വലതും എത്തിച്ചു തരാം. ഇപ്പോൾ പോയി കുളിച്ച് തയ്യാറാകൂ. തയ്യാറായിക്കഴിഞ്ഞാൽ ഞാൻ എങ്ങോട്ട് വരണം? അദ്ദേഹം ഭക്ഷണമുറി ചൂണ്ടിക്കാണിച്ചു തന്നു. നേരെ അവിടേക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞ് ബംഗ്ലാവിന്റെ നേരെ അദ്ദേഹം നടന്നു തുടങ്ങി. ഞാൻ ക്യാബിന്റെ കതക് തുറന്ന് അകത്തേക്ക് കടന്ന് സ്വീകരണ മുറിയിലേക്ക് ചെന്നു. വളരെ മനോഹരമായി സകല സൗകര്യങ്ങളോടും കൂടി അലങ്കരിക്കപ്പെട്ടിരുന്ന ഒരു മുറിയായിരുന്നു അത്. അതിന്റെ ഒരു മൂലയിൽ ഒരു ടെലിവിഷനും ഉണ്ടായിരുന്നു. സ്വീകരണ മുറിക്കടുത്തായി ഒരു ചെറിയ കിടപ്പറ കണ്ടു. ഡ്രസ് അഴിച്ച് ഞാൻ ബാത്റൂമിലേക്ക് ചെന്നു. ഷേവ് ചെയ്ത് കുളിക്കാൻ ഞാൻ അല്പം കൂടുതൽ സമയമെടുത്തു. ഇതിനകം എന്റെ മീശ കൂടുതൽ വളർന്നിരിക്കുന്നു. അത് അപ്രകാരം തന്നെ ഇരിക്കട്ടെ എന്ന് കരുതി. അതിനുശേഷം കിടപ്പറയിലേക്ക് വന്ന് ഞാൻ എന്റെ പാന്റും ഷർട്ടും എടുത്തണിഞ്ഞ് ആൾക്കണ്ണാടിക്ക് മുമ്പിൽ ചെന്നു നിന്നു. മീശ എന്റെ പ്രകൃതത്തിനും അല്പം വ്യത്യാസം വരുത്തിയിരിക്കുന്നു. വേട്ടയാടപ്പെടുന്നൊരു വ്യക്തിയാണ് ഞാനെന്ന ധാരണ ഇപ്പോഴും എന്നിൽ നിന്നും മറഞ്ഞിരുന്നില്ല.
കണ്ണാടിയിൽ കണ്ട ഇപ്പോഴത്തെ പ്രകൃതത്തിൽ നിന്ന് ആർക്കും അത്ര പെട്ടെന്നൊന്നും എന്നെ തിരിച്ചറിയാനാവില്ലെന്ന് എനിക്ക് ബോധ്യമായി. ഇനി എന്റെ പടം പത്രത്തിൽ വന്നാൽ തന്നെ ഈ മീശിയുള്ള എന്നെ പെട്ടെന്നാരും തിരിച്ചറിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നീട് ഞാൻ ക്യാബിൻ കതകിനടുത്ത് ചെന്ന് എതിരിലുള്ള കെട്ടിടത്തിലേക്ക് കണ്ണുകൾ പായിച്ചു. കുന്നിന്റെ മുകളിലേക്ക് നീണ്ടുകിടക്കുന്ന പൊടിപടലങ്ങൾ നിറഞ്ഞ റോഡ് അവിടെ വെച്ച് അപ്രത്യക്ഷമാകുന്നത് ഞാൻ നോക്കിക്കണ്ടു. എന്റെ ഇരുവശത്തും മരുഭൂമി പോലെ നഗ്നമായ വിജനമായ സ്ഥലം പരന്നുകിടന്നിരുന്നു. അത് ഒരു വിധത്തിൽ എനിക്ക് സുരക്ഷിതമാണെന്ന് തോന്നി. പോലീസ് ഒരുപക്ഷെ ഓക്ലാൻഡിലോ അതുപോലെ മറ്റേതെങ്കിലും വലിയ നഗരത്തിലോ എന്നെ അന്വേഷിക്കുകയാവും. അവർ എന്നെ ഒരിക്കലും ഇവിടെ പ്രതീക്ഷിക്കില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. ഞാൻ പുറത്തേക്കിറങ്ങി ഭക്ഷണപുരയിലേക്ക് ചെന്നു. അവിടെ കൗണ്ടറിന് മുമ്പിൽ ഏകദേശം 10 സ്റ്റൂളുകൾ ഉണ്ടായിരുന്നു. ചുമരിനോട് ചേർന്നിരിക്കത്തക്ക വിധം 5 മേശകളും കൗണ്ടറിൽ ബിയറും സോഡയും വെച്ച തൊട്ടികൾ നിരത്തിവെച്ചിരുന്നു. ഒരു ചില്ല അലമാരിയിൽ പൈസും പ്രത്യേകം പ്രത്യേകം ലേബിളൊട്ടിച്ച റൊട്ടിയും ഉണ്ടായിരുന്നു. ആ ലേബിളുകൾ ഞാൻ വായിച്ചു. ചെറി, ആപ്പിൾ, പൈനാപ്പിൾ, ക്രാൻബെറി, ഒരു വശത്ത് നാപ്കിനുകളും മസാലകളും സോസുകളും ഉണ്ടായിരുന്നു. എല്ലാം വൃത്തിയും വെടിപ്പുമുള്ളതുമായിരുന്നു. ചുമരിൽ മെനു എഴുതി തൂക്കിയിട്ടിരുന്നു. ഇന്നത്തെ പ്രത്യേകതകൾ: വറുത്ത കോഴി, വീൽ സ്റ്റീക്സ്, ബീഫ് ഹാഷ്, ഫ്രൂട്ട് പൈസ്. കൗണ്ടറിന്റെ പിന്നിൽ പാതി തുറന്നുവെച്ച കഥകിൽ കൂടി നുഴഞ്ഞെത്തിയ ഉള്ളി വറുക്കുന്ന മണം എന്റെ വായിൽ ഒരു തടാകം തന്നെ സൃഷ്ടിച്ചു. എത്തിയിരിക്കുന്ന വിവരം അറിയിക്കാൻ ഞാൻ കൗണ്ടറിൽ തട്ടാൻ ഒരുങ്ങിയതായിരുന്നു. അപ്പോൾ അകത്തുനിന്ന് ജെൻസൺ പറയുന്നത് കേട്ടു: ലോല, ഇത് ശ്രദ്ധിക്കൂ. നീ ഇങ്ങനെ വിശ്രമമില്ലാതെ ജോലിയെടുക്കരുത്. ഞാൻ എന്തു ചെയ്യുന്നുവെന്ന് നിനക്കറിയാം. ഈ സ്ഥലത്തിന്റെ ചുമതല ആ ചെറുപ്പക്കാരന് നമുക്ക് വിട്ടുകൊടുക്കാം. അങ്ങനെയായാൽ ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ വെൻവർത്തിലേക്ക് പോകാൻ നമുക്ക് തടസ്സമില്ല. നീ അങ്ങോട്ട് തനിച്ചു പോകുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. വെൻവർത്ത് പോലുള്ള ഒരു നഗരത്തിലേക്ക് സിനിമ കാണാനും മറ്റും ഒരു സ്ത്രീ തനിച്ചു പോകുന്നത് ഒട്ടും ശരിയല്ല. എന്തുകൊണ്ട് ശരിയല്ല? ഇറ്റാലിയൻ ഭാഷയിൽ അല്പം ഉറക്കെ കർക്കശമായ രീതിയിൽ അവൾ ചോദിച്ചു. അത് ശരിയല്ല തന്നെ. നീ വിവാഹിതയായ ചുമതലാബോധമുള്ളൊരു സ്ത്രീയാണ്. വെൻവർത്തിൽ തെമ്മാടികൾ അധികമാണ്. വെൻവർത്തിൽ പരപുരുഷന്മാരോടൊപ്പം ഞാൻ കറങ്ങുന്നു എന്നാണോ താങ്കൾ ഈ പറഞ്ഞു വരുന്നത്? തീർച്ചയായും അല്ല. അങ്ങനെ പോകുന്നത് ശരിയല്ലെന്ന് മാത്രമേ ഞാൻ പറഞ്ഞതിൽ അർത്ഥമുള്ളൂ. ഈ ചെറുപ്പക്കാരൻ ഇവിടെയുണ്ടെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് പോകുന്നതിൽ ഒരു തടസ്സവുമില്ല. അതല്ലേ നമുക്ക് ആവശ്യം? ഒരു കാര്യം മാത്രം എനിക്കറിയാം. അതായത്, നമുക്ക് അപരിചിതരെ ആരെയും ഇവിടെ ആവശ്യമില്ല. അക്കാര്യം ഇതിനകം ഏതാണ്ട് 1000 തവണ ഞാൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. അതാണ് എന്റെ ഓർമ്മ. നീ പറഞ്ഞിരുന്നു എന്നെനിക്കറിയാം. എന്നാൽ അത് തെറ്റായ അഭിപ്രായമായാണ് ഞാൻ പറയുന്നത്. നമുക്കൊരാൾ സഹായത്തിന് ആവശ്യമാണ്. ഇന്നലെ രാത്രി എത്ര തവണ നിനക്ക് എഴുന്നേൽക്കേണ്ടി വന്നു? 6 തവണ, അല്ലെങ്കിൽ 7. നിനക്ക് ഉറക്കം ആവശ്യമാണ്. ഈ പറഞ്ഞ മനുഷ്യൻ ഇവിടെയുണ്ടെങ്കിൽ നാം സ്വതന്ത്രരായെന്ന് മാത്രമല്ല നമ്മുടെ ഉറക്കത്തിനും തടസ്സം വരില്ല. അയാൾ രാത്രി ഡ്യൂട്ടിയിലിരിക്കെ നമുക്ക് സിനിമയ്ക്ക് പോവുകയും ചെയ്യാം. നീ അത് ഇഷ്ടപ്പെടും ഇല്ലേ? എത്ര തവണയാണ് ഞാൻ നിങ്ങളോട് പറയേണ്ടത്? ആ സ്വരത്തിൽ അമർഷം നിറഞ്ഞിരുന്നു. അപരിചിതരായ ആരും ഇവിടെ ആവശ്യമില്ല. മാത്രമല്ല, അയാൾ വെറുതെ ജോലി ചെയ്യാൻ തയ്യാറാവുകയുമില്ല. എന്ന് മുതൽക്കാണ് നിങ്ങളിങ്ങനെ പണം വാരി വലിച്ച് ചെലവഴിക്കാൻ തുടങ്ങിയത്? അവളുടെ കടുത്ത സ്വരം എന്നിൽ അസ്വസ്ഥതയുണ്ടാക്കി. അവൾ വല്ലാതെ കോപിച്ചിരിക്കുകയായിരുന്നു. എന്നോട് കയർക്കൊന്ത് മതിയാക്കൂ. നമുക്ക് അയാളൊന്ന് പരീക്ഷിച്ചു നോക്കാം. നിനക്കയാളുടെ ജോലി ഇഷ്ടപ്പെടുന്നില്ല എന്നാണെങ്കിൽ തിരിച്ചയക്കാം. പക്ഷേ നിനക്കയാളെ ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. മതി, ഇനിയും ഇതേപ്പറ്റി സംസാരിക്കേണ്ട. ഭക്ഷണകാര്യം എന്തായി? അയാളെ വിശ്വസിക്കാമെന്നൊരു നിഗമനത്തിൽ നിങ്ങൾ ഇത്ര വേഗം എത്തിച്ചേർന്നതെങ്ങനെ? ഇയാളെ പണമിടപാടും സ്ഥലത്തിന്റെ ചുമതലയും മറ്റും ഏൽപ്പിച്ച് വെൻവർത്തിലേക്ക് പോകുന്നത് വിശ്വാസയോഗ്യമാണെന്ന് താങ്കൾ വാദിക്കുകയാണോ? താങ്കൾക്കെന്താ കീർക്കാണോ? ഞാനിവിടെ നിൽക്കുന്നുണ്ടെന്ന് അവരെ അറിയിക്കേണ്ട സമയം ഇതാണെന്ന് എനിക്ക് തോന്നി. ശബ്ദമുണ്ടാക്കാതെ നടന്ന് ഞാൻ കതകിനടുത്തെത്തി. അകത്ത് കടന്ന് വാതിലടച്ചു.
ഇവിടെ ആരെങ്കിലുമുണ്ടോ? ഞാൻ വിളിച്ചു ചോദിച്ചു. അകത്ത് നിന്നുയർന്ന കോപകലുഷിതമായ വാക്കുകൾ പെട്ടെന്ന് നിലച്ചു. അല്പനേരം കഴിഞ്ഞ് ജെൻസൻ പുറത്തേക്ക് വന്നു. അയാളുടെ തടിച്ച മുഖം ചുകന്നുപോയിരുന്നു. ആ കണ്ണുകളിൽ അത്ഭുതം കലർന്നിരുന്നു. ഹാ ഹാ, താങ്കൾ വന്നോ? അദ്ദേഹം എന്നെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ഇതിനകം അയാളുടെ മുഖത്ത് അല്പാൽപം ശാന്തത കളിയാടിത്തുടങ്ങി. എന്റെ സാന്നിധ്യത്തിൽ അദ്ദേഹം സംതൃപ്തി പ്രകടിപ്പിച്ചു. താങ്കളുടെ ക്യാബിൻ എങ്ങനെയിരിക്കുന്നു? അവിടെ എല്ലാ സൗകര്യങ്ങളുമില്ലേ? എല്ലാമുണ്ട്. എനിക്ക് താമസിക്കാൻ പറ്റിയ ഇടം തന്നെ, ഞാൻ പറഞ്ഞു. വറുക്കുന്ന ഉള്ളിയുടെ ഗന്ധം എന്നെ മത്തുപിടിപ്പിക്കുന്നു. മാത്രമല്ല, ഇവിടം എനിക്ക് നന്നേ ഇഷ്ടപ്പെട്ടു. അദ്ദേഹം തലയാട്ടി. എന്നാൽ ആ മുഖത്ത് പഴയ സംതൃപ്തി ഉണ്ടായിരുന്നില്ല. ഭാര്യയുമായി നടത്തേണ്ടി വന്ന വാക്കുതർക്കത്തിന്റെ ഓർമ്മ അപ്പോഴും അദ്ദേഹത്തെ അലട്ടുന്നതായി എനിക്ക് തോന്നി. അതെ, നല്ല ഇടമാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം കണ്ണുകൾ എന്നിൽ നിന്നും അകലേക്ക് തിരിച്ചു. താങ്കൾക്ക് വിശക്കുന്നുണ്ടായിരിക്കും അല്ലേ? ഞാൻ വല്ലതും ശരിയാക്കി കൊണ്ടുവരാം. മിസ്റ്റർ ജെൻസൻ, എന്നെക്കുറിച്ച് വളരെയൊന്നും വേവലാതിപ്പെടേണ്ട. താങ്കൾ തരുന്നതെന്തും സ്വീകരിക്കുന്നതിൽ എനിക്ക് പ്രയാസമില്ല. താങ്കൾ ഇവിടെ നിൽക്കൂ, ഞാൻ എന്റെ ഭാര്യയോട് സംസാരിച്ചിട്ട് വരാം. അദ്ദേഹം ആകെ കുഴങ്ങിയിരിക്കുകയായിരുന്നു. എനിക്കതിൽ ദുഃഖം തോന്നി. അദ്ദേഹം അടുക്കളയിലേക്ക് പോകാൻ ഭാവിക്കെ പൊടിപടലങ്ങൾ പരത്തി ഒരു പക്കാട്ട് പുറത്തു വന്നു നിൽക്കുന്നത് കണ്ടു. അതിന്റെ ഡ്രൈവർ രണ്ട് തവണ ഹോണടിച്ചു. ഞാൻ ചെന്ന് അയാളെ ശ്രദ്ധിക്കട്ടെ. ഇറ്റ്സ് ഓക്കെ, ഞാൻ ചെന്നുകൊള്ളാം. ആദ്യം താങ്കൾ ഭക്ഷണം കഴിക്കൂ. ജോലി തുടങ്ങാൻ ഇനിയും വേണ്ടത്ര സമയമുണ്ട്. അദ്ദേഹം പുറത്തേക്ക് പോയപ്പോൾ ഞാൻ ജനാല വഴി അങ്ങോട്ട് നോക്കി. അദ്ദേഹം കാർ സർവീസ് ചെയ്യുന്നതിൽ വ്യാപൃതനായിരിക്കുന്നത് കണ്ടു. എനിക്ക് പിന്നിൽ ഒരു സ്ത്രീ നിൽക്കുകയായിരുന്നു. അവൾ എന്നെ തന്നെ തുറിച്ചു നോക്കുകയായിരുന്നു. ബ്ലീഡിംഗ് ഡോളേഴ്സ് എന്ന ക്രൈം ത്രില്ലർ നോവലിന്റെ രണ്ടാം ഭാഗം കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ കരുതുന്നു. തുടർന്നുള്ള എല്ലാ ഭാഗങ്ങളും തുടർച്ചയായി കൃത്യമായി ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും മറക്കില്ലല്ലോ. അടുത്ത തവണ വീണ്ടും കാണും വരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.